മഹത്തായ നാമം ഉച്ചരിക്കുകയും വിളിക്കുകയും അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരിൽ സലാത്ത് നിർവഹിക്കുകയും അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി വളരെയേറെ ത്യാഗം ചെയ്ത അസ്ഹാബുൽ ബദറിനെ അനുസ്മരിക്കുകയും അവരുടെ പേര് അനുസ്മരിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥന നടത്തുന്ന വലിയ ബറക്കത്തുള്ള ഒരു മജ്ലിസാണ് മഹളറത്തുൽ ബദരിയയുടെ മജ്ലിസ്. ആ മജ്ലിസിനോടനുബന്ധിച്ച് ചെറിയ ഒരു ഉത്ബോധനവും കൂടി നടത്താൻ നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് നേരത്തെ നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട്. ആ നിലക്ക് വളരെയേറെ ഫലവത്തായ ഒരു മജ്ലിസ് സംഘടിപ്പിക്കപ്പെടുകയും അതിൻ്റെ കീഴിൽ പല സ്ഥലങ്ങളിലും ആ ബറക്കത്തുള്ള പരിപാടികൾ നടക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വാർഷികം എന്ന നിലക്ക് ബാംഗ്ലൂരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അള്ളാഹു അസ്ഹാബുൽ ബദറിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ വഴിയൊരുക്കുന്ന ഒരു മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളെല്ലാം ധാരാളം തൊഴിലെടുത്തും അധ്വാനിച്ചും ഒരല്പസമയം വിശ്രമിക്കുന്ന ഒരു സമയം, അതിൽ നിന്ന് ഈ ഒരു മജ്ലിസിന് വേണ്ടി സമയം കണ്ടെത്തിയതാണ് എന്ന് എനിക്ക് അറിയാം. നിശ്ചയിച്ച ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങൾക്ക് വലിയ പവറാണ്. സബ്ബിഹിസ്മ റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഓതാനും അള്ളാഹുവിൻ്റെ നാമം പരിശുദ്ധപ്പെടുത്താനും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നാമത്തെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ്, അഥവാ അവൻ പരിശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കലും അംഗീകരിക്കലുമാണ്. അതുകൊണ്ടാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ എന്ന് ഓതിക്കഴിയുമ്പോൾ സുബ്ഹാന റബ്ബി അൽ അഅലാ എന്ന് പറയൽ സുന്നത്തായിട്ടുള്ളത്. കേൾക്കുന്നവർക്കും ഓതുന്നവർക്കും അങ്ങനെ പറയൽ അവിടെ സുന്നത്തുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ, സുബ്ഹാന റബ്ബി അൽ അഅലാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുക, അള്ളാഹുവിൻ്റെ പേരുച്ചരിക്കുക, അത് റബ്ബിന് വലിയ ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വർഷം സംസാരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അല്പമെല്ലാം സംസാരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഓർമ്മയില്ലെങ്കിലും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടന്നു സംസാരിക്കുന്നില്ല. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ്സമാ. രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണ്. ആ ദിക്റ് ചൊല്ലിയാൽ
ഒരുപാട് ശല്യങ്ങളിൽ നിന്ന്, ദ്രോഹങ്ങളിൽ നിന്ന് കാവലാണ് ആ ദിക്റിൽ പ്രഖ്യാപിക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ പേരിൻ്റെ മഹത്വമാണ്. അള്ളാഹുവിൻ്റെ പേരോടുകൂടി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ, ഭൂമിയിലോ ആകാശത്തിലോ അള്ളാഹുവിൻ്റെ പേരിനെ നേരിടാൻ കഴിയുന്ന ഒരു വസ്തുവുമില്ല, ഒരു ശല്യവും ഏൽക്കുകയില്ല. അള്ളാഹുവിൻ്റെ പേരിനെ മുറുകെ പിടിച്ച് അതുകൊണ്ട് ബർക്കത്തെടുക്കുകയും അത് ചൊല്ലുകയും പറയുകയും ചെയ്യുന്നവർക്ക് എന്നാണല്ലോ ആ ദിക്ർ അർത്ഥം കുറിക്കുന്നത് തന്നെ. സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സിറിയയിൽ നിന്ന് മദീനയിലേക്ക് വസ്തുക്കൾ കയറ്റുമതി ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. മദീനയിൽ നിന്ന് അദ്ദേഹം സിറിയയിലേക്ക് അങ്ങോട്ടും വസ്തുക്കൾ കൊണ്ടുപോയി ബിസിനസ് നടത്തും. ബിസിനസ് നടത്തുക എന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, നിരുത്സാഹപ്പെടുത്തിയ കാര്യമല്ല. നിങ്ങളുടെ ഈ സദസ്സിൽ ധാരാളം ബിസിനസ്സുകാരുണ്ടാകാം, ജോലി എടുക്കുന്നവരുണ്ടാകാം, പഠിക്കുന്നവരുണ്ടാകാം. ഞാൻ നേരത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തികരമായത് ലഭ്യമായവർ നിങ്ങളാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഅല്ലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും മാത്രം വെച്ചിട്ടുള്ളതല്ല സ്വർഗം. ഉഇദ്ദത്തിലിൽ മുത്തഖീൻ, പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തും സ്വർഗം ആർക്കാണ് എന്ന് പറയുമ്പോൾ ഉഇദ്ദത്തിലിൽ മുത്തഅല്ലിമീൻ അല്ലെങ്കിൽ ഉഇദ്ദത്തിലിൽ ഉലമാ, അങ്ങനെ പറയാതെ ഉഇദ്ദത്തിലിൽ മുത്തഖീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർഗം മുത്തഖീങ്ങൾക്ക് തയ്യാർ. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മുത്തഖീങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുകയും അള്ളാഹു വിരോധിച്ചതെല്ലാം കൈയൊഴിക്കുകയും അതിൻ്റെ പുറമേ മനസ്സിൽ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, അനാവശ്യ ചിന്തകളില്ലാതെ സ്രഷ്ടാവായ അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കുകയും അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിക്കുകയും അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞതിനെ സ്നേഹിക്കുകയും അള്ളാഹുവിനെ അനുസരിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് മുത്തഖിയായ മനുഷ്യൻ. തഖ്‌വ ഇല്ലെങ്കിൽ ആലിമായതുകൊണ്ട് കാര്യം ലഭിക്കുകയില്ല, മുത്തഅല്ലിമായതുകൊണ്ട് നേട്ടമുണ്ടാവുകയില്ല. തഖ്‌വ ഇല്ലെങ്കിൽ പണക്കാരനായതുകൊണ്ടോ ബിസിനസ്സുകാരനായതുകൊണ്ടോ ഇനി ആരോഗ്യമുള്ളവനായതുകൊണ്ടോ രാജാവായതുകൊണ്ടോ അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു അംഗീകാരവും ലഭിക്കുകയില്ല. ഇന്നാ അക്രമക്കും ഇൻദല്ലാഹി അതഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്താജിറു സദൂഖുൽ അമീനു മഅ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാ, സത്യവാനായി ശരിയായ ഹലാലായ ബിസിനസ് നടത്തുന്നവർ, വിശ്വസ്തനായി ബിസിനസ് നടത്തുന്നവർ അമ്പിയാക്കളുടെയും സുഹദാക്കളുടെയും സജ്ജനങ്ങളുടെയും കൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യവാനായി സമൂഹത്തിന്, സമുദായത്തിന്, രാഷ്ട്രത്തിന് സേവനം ചെയ്യുന്ന നിലക്ക്
ബിസിനസ് നടത്തുന്നവർ, കൃഷി ചെയ്യുന്നവർ, ജോലിയെടുക്കുന്നവരെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യമുള്ളവർ തന്നെയാണ്. നമ്മളിവിടെ കർണാടകയിലെ കൊടക് ജില്ലയിൽ വലിയ പ്രളയമുണ്ടായി. ധാരാളം സാധുജനങ്ങൾക്ക് വീടും സ്ഥലവും നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് വീട് വെക്കാൻ കഴിവനുസരിച്ച് സ്ഥലം കൊടുത്ത ഒരു മഹൽ വ്യക്തിയെ ആദരിച്ചു. അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും അത്തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ നല്ല പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വർഗത്തിൽ സ്ഥലം നൽകുമാറാകട്ടെ. ഭൗതികമായ ലോകം നിലനിൽക്കുന്ന ലോകമല്ല, അത് അവസാനിച്ചു പോകുന്ന ലോകമാണ്. നിലനിൽക്കുന്ന ലോകത്തേക്ക് സമ്പാദിക്കാൻ കഴിയുന്നവനാണ് ബുദ്ധിയുള്ളവൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ബിസിനസ് നടത്തിയിരുന്ന അദ്ദേഹം അള്ളാഹുവിൻ്റെ മേൽ വലിയ തവക്കലുള്ള ആളായിരുന്നു. തവക്കുൽ എന്ന് പറയുന്നത് സർവസ്വവും അള്ളാഹുവിൽ ഏൽപ്പിക്കുക. ഏൽപ്പിക്കപ്പെടാൻ പറ്റുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അള്ളാഹ്. നമ്മൾ ചിലപ്പോൾ വലിയ ആരോഗ്യമുള്ള ഒരാൾ, അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് രക്ഷപ്പെടും എന്ന് വിചാരിക്കും. പക്ഷേ ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം ചിലപ്പോൾ രോഗിയായിപ്പോകും. ഒരു വലിയ പണക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് സഹായം ലഭിക്കും എന്ന് ചിന്തിക്കും. പക്ഷേ ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കും. വേറെ ഒരാൾ അദ്ദേഹത്തെ കൊണ്ട് നമ്മുടെ വിഷയങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ കഴിയും എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു പോയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നാം അവലംബിക്കുന്ന സൃഷ്ടികളുടെ സ്വഭാവം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വതവക്കൽ അലൽ ഹയ്യ് ലദി ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവൻ, എന്നും ജീവിച്ചിരിക്കുന്നവൻ, ഒരിക്കലും ഒരു കഴിവിനും കുറവ് സംഭവിക്കാത്തവൻ, ആ അല്ലാഹുവിൻ്റെ മേൽ എല്ലാം ഏൽപ്പിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം ചൊല്ലു സുന്നത്തുള്ള ദിക്റാണ്. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം, എന്നെ അല്ലാഹു മതിയാക്കുന്നവനാണ്, എനിക്ക് അല്ലാഹു മതിയായവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ആദരിക്കപ്പെടാൻ ഇവിടെ പലരുമുണ്ട്. ബാപ്പവുമേ ആദരിക്കണം, ഗുരുനാഥന്മാരെ ആദരിക്കണം, നന്മയുടെ നിമിത്തങ്ങളായ എല്ലാ വ്യക്തികളെയും വസ്തുക്കളെയും ആദരിക്കണം. അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും ദീനീ വിഷയങ്ങൾ എഴുതിയ പുസ്തകങ്ങളും കടലാസുകളും അള്ളാഹുവിൻ്റെ പേരുകളും എല്ലാം ആദരിക്കപ്പെടേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട സൃഷ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുടെ മുന്നിൽ വെച്ച് ശബ്ദമുയർത്തി സംസാരിച്ചാൽ ഖുർആൻ പറഞ്ഞു, അൻതഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും. അത്രയും ആദരവ് അവിടുത്തെ മുന്നിൽ പ്രകടിപ്പിക്കണം. പക്ഷെ അതെല്ലാം ആദരവുകളാണ്, ആരാധനയല്ല. ആരാധനക്കർഹൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനപരമായ പ്രഖ്യാപനം. അത് തന്നെയാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ആദരിക്കപ്പെടാൻ കഅബയെ ആദരിക്കണം, പക്ഷേ കഅബയെ ആരാധിക്കാൻ പാടില്ല. കഅബയെ ചുറ്റുന്നത് കഅബയെ ആരാധിക്കുകയല്ല, ആദരിക്കുകയാണ്. കഅബയിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുന്നത് കഅബയെ ആരാധിക്കുന്നതല്ല, അല്ലാഹുവിനെ ആരാധിക്കുകയാണ്. അല്ലാഹു ബഹുമാനിച്ച് കഅബയെ ആദരിച്ചുകൊണ്ട്
ആദരവിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുകയാണ്. അല്ലാതെ കഅബയെ ആരാധിക്കുന്നവർ ഒറ്റ മുസ്ലിമും ഇല്ല. അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ആരാധിക്കുന്ന ഒരു മുസ്ലിമും ഇല്ല. കഅബ ചുറ്റുന്നത് കാണുമ്പോൾ കഅബയെ ആരാധിക്കുകയാണ് എന്ന് ഒരു വിവരമില്ലാത്തവനും തെറ്റിദ്ധരിച്ചു പോകണ്ട. കഅബയുടെ മൂലയിലുള്ള ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് കാണുമ്പോൾ ഇത് ആരാധനയാണ്, ആ കല്ലിനെ ആരാധിക്കുകയാണ് എന്നാരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ആരാധന അള്ളാഹുവിന് മാത്രം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അത് നിർവഹിക്കുമ്പോൾ ആ മുസ്ലിമിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അവൻ ആ കല്ലിനെ ആദരിക്കുകയാണ് എന്ന് മനസ്സിലാക്കും. ഒരു മഹാനായ വലിയിൻ്റെ മക്ബറയിൽ ചെന്ന് ആ വലിയിൻ്റെ മക്ബറയിൽ നിന്ന് ഫാത്തിഹയും സൂറത്തും ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇത് ഈ വലിയിനെ ആരാധിക്കുകയാണ് എന്ന് ഒരു വിവരമില്ലാത്തവനും ചിന്തിക്കണ്ട, മറിച്ച് ആ വലിയിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. ആരാധന അള്ളാഹുവിന് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു, ആ അള്ളാഹുവിൻ്റെ മേൽ ഞാൻ എല്ലാം നിലമേൽപ്പിച്ചിരിക്കുന്നു. കാരണം അവന് മാത്രമാണ് എന്തിനും കഴിയുന്നവൻ, എന്തും നടപ്പാക്കാൻ സാധിക്കുന്നവൻ. അവൻ്റെ ഭരണത്തിൻ കീഴിലില്ലാതെ ഒരു ഭരണാധികാരിയും ഇല്ല, ഒരു സൃഷ്ടിയും ഇല്ല. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ ദിവസവും മഗ്‌രിബിൻ്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഓതൽ സുന്നത്തുള്ള സൂറത്താണല്ലോ തബാറക്ക സൂറത്ത്. അത് ഓതുങ്ങനെ പതിവാക്കി ഓതുന്നവന് ഖബറിൽ ശിക്ഷയുണ്ടാവുകയില്ല, നരകത്തിലെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നൊക്കെ അറിയിക്കുന്ന ധാരാളം റിപ്പോർട്ടുകൾ ഉണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഞാൻ 7 ദിവസം തബാറക്ക സൂറത്ത് മാത്രം ഈ കഴിഞ്ഞ സീസണിൽ നാദാപുരത്ത് പ്രസംഗിച്ചിരുന്നു. നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ അത് കിട്ടും, വേണമെങ്കിൽ കേൾക്കാം എന്ന് ഓർമ്മപ്പെടുത്തും. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അള്ളാഹുവിന് മാത്രമാണ് അധികാരം. അവനെല്ലാ ഖൈറുമുള്ളവനാണ്, എല്ലാ ഖൈറും നൽകുന്നവനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മളെപ്പോലെയല്ല, നമുക്ക് എല്ലാറ്റിനും കഴിവില്ല. അള്ളാഹു തരുന്ന കഴിവ് തരുന്ന വിഷയത്തിൽ മാത്രം. നമ്മൾക്ക് വേറെ ഒരാൾക്ക് കഴിവ് കൊടുക്കാൻ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് സ്റ്റേജ് മേലെത്തണം, പക്ഷേ അദ്ദേഹം കാല് കുഴഞ്ഞിട്ട് സ്റ്റേജ് മേലേക്ക് കയറി വരാൻ കഴിയില്ല. അദ്ദേഹത്തെ നമുക്ക് എടുത്തുകൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റാം, പക്ഷേ കയറി വരാനുള്ള കഴിവ് അദ്ദേഹത്തിന് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമുക്ക് അയാളെ എടുത്ത് സ്റ്റേജ് മേലെത്തിക്കാം, പക്ഷേ അദ്ദേഹത്തിന് തന്നെ കയറി വരാനുള്ള കഴിവ് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന് ആർക്കും എന്തും കഴിവ് കൊടുക്കാനുള്ള കഴിവുണ്ട്. കാല് കുഴഞ്ഞു പോയവന് അവൻ്റെ കാലിന് ആരോഗ്യം കൊടുക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. നമുക്കൊക്കെ അള്ളാഹു തആല കഴിവ് തന്നിട്ടുണ്ട്, കഴിവ് തരാനുള്ള കഴിവുള്ളവനാണ് അള്ളാഹ്. നമ്മളങ്ങനെയല്ല, നമുക്കാർക്കും ഒരു കഴിവും കൊടുക്കാനുള്ള കഴിവില്ല. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, خلق الموت والحياة ليبلوكم أيكم أحسن عملا. അവൻ മരണവും ജീവിതവും സൃഷ്ടിച്ചിരിക്കുന്നു എന്തിനാണ്? ليبلوكم أيكم أحسن عملا, നിങ്ങളിൽ ആരാണ് നല്ല പ്രവർത്തനം നടത്തുന്നത് എന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. സാധാരണ ഒരു ടീച്ചറുടെ പരീക്ഷയല്ല. ടീച്ചറുടെ പരീക്ഷയിൽ നിന്ന് റിസൾട്ട് നോക്കിയിട്ട് വേണം ജയിച്ചോ തോറ്റോ ക്ലാസ് കയറ്റം കൊടുക്കണോ എന്ന് തീരുമാനിക്കാൻ. അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമേ ഇല്ല. പിന്നെ ഈ പരീക്ഷ എന്തിനാണ്? അള്ളാഹുവിന് റിസൾട്ട് അറിയാനല്ല, മറിച്ച് റിസൾട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. രക്ഷ നൽകുന്നതിന് മുമ്പ്, ശിക്ഷ നൽകുന്നതിന് മുമ്പ് അതനുഭവിക്കുന്ന നിങ്ങളെ ശരിക്കും പരീക്ഷയിൽ തോറ്റിട്ടാണ് കേട്ടോ, വിജയിച്ചിട്ടാണ് കേട്ടോ എന്ന് ശരിക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പരീക്ഷയാണ്
പരീക്ഷിക്കുന്നവന് വസ്തുത അറിയാൻ വേണ്ടിയുള്ള പരീക്ഷയല്ല. അള്ളാഹുവിൻ്റെതെല്ലാം അങ്ങനെയാണ്. സൃഷ്ടികളോട് ഒരു വിഷയത്തിലും അള്ളാഹുവിന് തുല്യതയില്ല. قيامه بالنفس وحدانية منزه الأوصافه سنية അവൻ ഒന്നിലേക്കും ആശ്രയമുള്ളവനല്ല, അവനെ ആശ്രയിക്കാത്ത ഒന്നും ഇല്ല. ഏത് നിലക്കും അവൻ ഏകനാണ്. അവന് തുല്യനായി ഒരു വിഷയത്തിലും ഒരു പോയിന്റിലും ഒരാളും ഇല്ല. അവൻ്റെ വിശേഷണങ്ങളെല്ലാം ഏറ്റവും പരിശുദ്ധമാണ്, ന്യൂനതയുള്ളതില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പരീക്ഷണത്തിന് വേണ്ടിയാണ് മരണവും ജീവിതവും രണ്ടും സൃഷ്ടിച്ചിട്ടുള്ളത്. അധികാരം മുഴുവനും അള്ളാഹുവിനാണ്. ആ അധികാരമുള്ളവൻ്റെ മേൽ കാര്യങ്ങൾ മുഴുവനും ഏൽപ്പിക്കുന്നതാണ് തവക്കുൽ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അധികാരത്തിൻ്റെ ഉടമസ്ഥനാണ്. വലിയ സൃഷ്ടിയായ അർശ് എന്ന സൃഷ്ടിയുടെയും ഉടമസ്ഥനാണ്. ആ റബ്ബിൻ്റെ പേര് അത് റഹ്മാൻ റഹീം തുടങ്ങിയ പേര്, അള്ളാഹ് എന്ന പേര്. സുഹൃത്തുക്കളെ, അങ്ങനെ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ, അള്ളാഹുവിന് മഹത്തായ നാമങ്ങളുണ്ട്, ആ നാമം കൊണ്ട് റബ്ബിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഖുർആൻ പറഞ്ഞ നാമങ്ങൾ, ആ നാമങ്ങൾ ഉച്ചരിക്കുന്ന സദസ്സാണ് മഹളറത്തുൽ ബദരിയുടെ മജ്ലിസ്. അത് വലിയ ബറക്കത്തുള്ള, വളരെയേറെ പുണ്യം ലഭിക്കുന്ന മജ്ലിസാണ്. അള്ളാഹുവിൻ്റെ പേര്, അതിൻ്റെ മഹത്വം കുറിക്കുന്ന ഒരു ചെറിയ സംഭവമാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സിറിയയിൽ നിന്ന് മദീനയിലേക്കും മദീനയിൽ നിന്ന് സിറിയയിലേക്കും വസ്തുക്കൾ കയറ്റിക്കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന ബിസിനസ്സുകാരൻ, അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കിയാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും. ഞാനൊന്ന് പറയട്ടെ, സൂറത്തു തൗബ ബറാഅത്തു മിനല്ലാഹി എന്ന് തുടങ്ങുന്ന ബിസ്മില്ലാത്ത സൂറത്ത്, ആ സൂറത്തിൻ്റെ അവസാനത്തിൽ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈമാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇങ്ങനെ രണ്ട് ആയത്തുണ്ടല്ലോ. ആ സൂറത്ത് തുടങ്ങുന്ന സമയത്ത് ബിസ്മി ഓതൽ ഹറാമാണ്, കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ബിസ്മി ഒല്ലുന്നത് കറാഹത്താണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് ആയത്തുകൾ ഓതുമ്പോൾ ബിസ്മി ചൊല്ലേണ്ടതില്ല. നിങ്ങളിൽ ചിലർ അവരുടെ ചില കുട്ടികൾക്ക് രാത്രിയിൽ ഉറങ്ങുമ്പോൾ മൂത്രമൊഴിച്ചു പോകുന്ന അസുഖമുള്ള കുട്ടികളുണ്ടാകും. ആ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, ഉറങ്ങുന്ന സമയത്ത് മൂത്രമൊഴിച്ച് ഒതുവെടുപ്പിച്ച് കിടക്കുകയും സാധാരണ ദിക്റുകളും ദുആയും ഒക്കെ നടത്തി കിടത്തുമ്പോൾ ഈ ആയത്ത് രണ്ടും ആ സമയത്ത് ഓതിയിട്ട് നെഞ്ഞിൽ ഊതുകയും, രണ്ടാമതായി അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയത്ത്, ആ ആയത്ത് ആറ് പ്രാവശ്യം ആവർത്തിച്ച് ഓതിക്കിടക്കുകയും ചെയ്താൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക്, അങ്ങനെ ഓതിക്കിടക്കുന്ന കുട്ടികൾക്ക് അത്തരം അസുഖങ്ങൾക്ക് ഭേദം കിട്ടാൻ കാരണമായി തീരും. ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ട് ഭേദമുള്ളതായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയങ്ങളും കാരണങ്ങളാണ്.
കാരണങ്ങളുള്ളത് കൊണ്ട് കാര്യം നടന്നുകൊള്ളണമെന്നില്ല. പക്ഷേ കാരണങ്ങളുമായി ബന്ധപ്പെടുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാര്യം നടത്തുന്നവൻ അല്ലാഹുവാണ്, തീരുമാനം അവനാണ്. മരുന്ന് കുടിച്ചാൽ രോഗം മാറും, പക്ഷേ മാറിക്കൊള്ളണം എന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗം മാറും, മാറിക്കൊള്ളണമെന്നില്ല. കച്ചവടം ചെയ്താൽ ലാഭം കിട്ടും, കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതുപോലെയാണ് ഏത് കാരണങ്ങളും. അതുകൊണ്ട് പറയട്ടെ, ഇതൊരു നിമിത്തമായി അത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ തഫ്സീർ സാബി പോലുള്ള ചില ഗ്രന്ഥങ്ങളിൽ രാവിലെ ഒരാൾ ഇത്തരത്തിൽ ഈ ആയത്ത് രണ്ടും ഓതിയാൽ വൈകുന്നേരം ആകുന്നതിനിടക്ക് അവൻ്റെ മനസ്സിന് ക്ലേശമാകുന്ന ഒരു പ്രശ്നവും അവന് സംഭവിക്കുകയില്ല, വെറുക്കപ്പെട്ട ഒന്നും സംഭവിക്കുകയില്ല. വൈകുന്നേരം ഇതോതിയാൽ രാവിലെയാകുന്നതിന് മുമ്പ് അവന് ഒരു വെറുക്കപ്പെടുന്ന കാര്യവും സംഭവിക്കുകയില്ല എന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും ഇതൊരാൾ ഓതിയാൽ ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് മരണം. പിന്നെ അയാൾ മരിക്കലുണ്ടാവില്ലല്ലോ. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു തആല മരണം അവന് തീരുമാനിച്ച ദിവസമായാൽ അന്ന് അയാളോട് തോതാൻ മറന്നുപോകും. മനസ്സിലായില്ലേ? എന്താണ് ആ ആയത്തിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട മദ്ഹ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് കൊണ്ട് നേടാൻ കഴിയാത്ത ഒന്നുമില്ല. ഇനി ഇൻഷാ അല്ലാഹ് റബീഉൽ അവൽ വരാൻ പോവുകയാണ്. റബീഉൽ അവൽ വന്നാൽ ഇടയ്ക്കൊരു പ്രഖ്യാപനം നടത്തുകയാണ്. മർക്കിൻസ് ബാംഗ്ലൂർ സംഘടിപ്പിക്കുന്ന ഈദ് മീലാദുൻ നബി കോൺഫറൻസ് നവംബർ 9 ശനിയാഴ്ച രാത്രി ഹാദിരിയ ഗ്രൗണ്ടിൽ ഇൻഷാ അല്ലാഹ് നടക്കുന്നതാണ് എന്ന് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു. സയ്യിദ് ബായാർത്തങ്ങൾ അവർക്ക് അതിന് നേതൃത്വം നൽകുമെന്ന് സംഘാടകർ അറിയിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, ആ മദ്ഹ് കൊണ്ട് നേടാൻ കഴിയാത്ത കാര്യങ്ങളില്ല, അതുകൊണ്ട് തടുക്കാൻ കഴിയാത്ത മുസീബത്തുകളില്ല. അത്ര വലിയ പുണ്യമുള്ളതാണ് നബി സല്ലല്ലാഹു തങ്ങളുടെ മദ്ഹ്. അതുകൊണ്ടാണല്ലോ ഉഹദ് പർവ്വതത്തിൻ്റെ മേലെ ഇരിക്കുമ്പോൾ പർവ്വതം ഒന്ന് കുലുങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹും, ഉമർ റളിയല്ലാഹു അൻഹും, ഉസ്മാൻ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ട്. നബി ഉസ്കുൻ യാ ഉഹദ്, ഉഹദേ അടങ്ങണം. ഇന്നമാ അലൈക നബിയ്യുൻ വസ്ദീഖുൻ വസഹീദാനി, നിന്റെ മേലെയുള്ളത് ഒരു സാധാരണ മനുഷ്യനല്ല, നബിയായ ഞാനാണ്. വസ്ദീഖുൻ, മറ്റേ വ്യക്തി സിദ്ദീഖുൽ അക്ബറാൻ. വസഹീദാനി, രണ്ടാളുകൾ ഷഹീദായി മരിക്കുന്ന മഹാന്മാരാ. പിന്നെ ആ പർവ്വതം കുലുങ്ങിയിട്ടില്ല. മഹത്വം പറഞ്ഞാൽ ഏത് കുലുക്കവും നിൽക്കും, ഏത് പ്രശ്നവും പരിഹരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്, ബദരീങ്ങളുടെ മദ്ഹ്, സാലിഹീങ്ങളുടെ മദ്ഹ്, അതിന് വലിയ അസറുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുന്ന അലൈഹിമാനിത്തും ഹരീസുന്ന അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് വല്ലാത്ത ദയയുള്ള നബി, വലിയ കാരുണ്യമുള്ള നബി. അല്ലാഹുമ്മ സല്ലി വസല്ലി മുബാരിക് അലൈഹി. ആ നബി തങ്ങൾ ആർക്കും ഒരു മനക്ലേശവും ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലേശമുണ്ടാകുന്നത് അവിടുത്തെ മനസ്സിന് വലിയ പ്രയാസമാണ്. അങ്ങനെ വലിയ ദയാലുവായ നബി, ആ നബി തങ്ങളെ മദ്ഹാണ് ആയത്തിലുള്ള ഒരു വിഷയം. അടുത്തതോ അല്ലാഹുവിൻ്റെ മേൽ തവക്കുലാക്കുന്ന വാചകമാണ്. ഫഇൻ തവല്ലൗ ഫഖുൽ, ഓ നബിയെ സത്യത്തിലേക്ക് ക്ഷണിച്ചിട്ട് അതിൽ നിന്ന് പുറന്തിരിഞ്ഞു പോവുകയാണോ സത്യത്തിൻ്റെ വിരോധികൾ, എന്നാൽ ചൊല്ലിക്കോളൂ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു
അള്ളാഹുവിൻ്റെ മേൽ ഞാൻ ഏൽപ്പിക്കുന്ന സർവസ്വവും അവൻ എന്നെ മതിയാക്കുന്നവനാണ്. അവൻ വലിയ അർശിൻ്റെ അധിപനാണ്, അധികാരത്തിൻ്റെ അധിപനാണ്. ഈ ആയത്ത് അതേ ആദ്യം രണ്ടായത്തും ഒരു പ്രാവശ്യം ഓതി, പിന്നീട് ഈ രണ്ടാമത്തെ ആയത്ത് ആറ് പ്രാവശ്യം ഓതി. എന്നാൽ ആ പകല് സമയവും അവന് റബ്ബിൻ്റെ കാവലുണ്ട്. രാത്രി ആദ്യം രാത്രിയുടെ തുടക്കത്തിൽ ഓതിയാൽ രാത്രിയിൽ കാവലുണ്ട്, അത് വലിയ ഫലമുള്ളതാണ്. ഖുർആനിൻ്റെയും ദിക്റിൻ്റെയും സലാത്തിൻ്റെയും അസ്മാഇൻ്റെയും ഫലങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതിൻ്റെ പുറത്താണ്. ഇരിക്കട്ടെ, റബ്ബിൻ്റെ മേൽ തവക്കുലാക്കി കച്ചവട സംഘങ്ങളുടെ കൂടെ ചേരാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആ മദീനയിൽ ബിസിനസ്സിന് വരുന്ന വ്യക്തി ഷാമിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. വഴിക്കൊരു സ്ഥലത്തെത്തിയപ്പോൾ കള്ളൻ പിടികൂടി. അദ്ദേഹം കുതിരപ്പുറത്താണ് വന്നത്. സമീപത്ത് വന്നിട്ട് എൻ്റെ സ്വത്തുക്കളൊക്കെ ഈ കള്ളൻ അപഹരിക്കുമെന്ന് കണ്ടപ്പോൾ ബിസിനസ്സുകാരൻ അങ്ങോട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ സ്വത്ത് നിങ്ങളെടുത്തോളൂ, എന്നെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അപ്പൊ ഈ കള്ളൻ പറഞ്ഞു, അൽമാലു മാലി, സ്വത്ത് എൻ്റേതാണ്, നിന്റേതല്ല, അത് നീ തരേണ്ടതില്ല. സ്വത്ത് എൻ്റേതാണ്, നിന്റേതല്ല, അത് നീ തരേണ്ടതില്ല. എനിക്ക് ആവശ്യം നിന്റെ ശരീരമാണ്. അദ്ദേഹം ചോദിച്ചു, എൻ്റെ ശരീരം കൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാ? സുബ്ഹാനല്ലാ, പോത്തിനെ കിട്ടിയാൽ അറുത്ത് വിറ്റ് പൈസയാക്കാം, അല്ലെങ്കിൽ ഇറച്ചി കൂട്ടാൻ പറ്റും. മനുഷ്യൻ എന്താക്കാനാ? നിനക്ക് എൻ്റെ ശരീരം കൊണ്ട് എന്ത് കിട്ടാനാ? പക്ഷേ അത് തന്നെ ആവർത്തിക്കുകയാണ് കള്ളൻ. സുബ്ഹാനല്ലാ, ഈ ബിസിനസ്സുകാരൻ റബ്ബിൻ്റെ മേൽ തവക്കുലാക്കിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഒരു ചെറിയ സമയം തരണം, ഞാനൊന്ന് ഒതുവെടുത്തോട്ടെ. നിങ്ങൾ എന്നെ കൊല്ലാനല്ലേ പോകുന്നത്? അതിനു മുമ്പ് ഞാനൊന്ന് രണ്ടരക്കയത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ, എൻ്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, അതിനൊരു സമയം തരണേ. ഹുബൈബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാമല്ലോ, കൊല്ലപ്പെടുന്നതിന് മുമ്പ് രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ സമയം ചോദിച്ചല്ലോ. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഉമ്മമാരെ, കാരണവന്മാരെ, യജമാനനായ റബ്ബുമായുള്ള സംഭാഷണം അതല്ലേ ഏറ്റവും വലിയ രസമുള്ള കാര്യം? അതല്ലേ സാലിഹികൾക്ക് നിസ്കാരത്തിനുള്ള രസം? ഖുർറത്തു ഐനീ ഫിസ്സലാ, എൻ്റെ സന്തോഷം മുഴുവനും നിസ്കാരത്തിലാണെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? നിസ്കാരം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമില്ലല്ലോ. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടാനല്ലേ പറഞ്ഞത്? അപ്പം നിസ്കാരം വളരെ വലിയ പുണ്യകർമ്മമാണ്. അതുകൊണ്ട് പറയട്ടെ, മുസ്ലിമാണോ ഒരൊറ്റ നേരത്തെ നിസ്കാരം കളാക്കല്ലേ? കഴിവിൻ്റെ പരമാവധി സുന്നത്ത് നിസ്കരിക്കണേ, അത് വലിയ പുണ്യകർമ്മമാണ്. അത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നിസ്കാരം. അതിനാണ് അദ്ദേഹം അനുമതി ചോദിക്കുന്നത്. കള്ളൻ പറഞ്ഞു, ഇഷ്ടമുള്ളത് ചെയ്തു. അദ്ദേഹം ഒതുവെടുത്തു, നിസ്കരിച്ചു, നാല് റക്അത്ത്, രണ്ട് കൈയും മേൽഭാഗത്തേക്ക് ഉയർത്തി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ അസ്മാഇനെ കുറിച്ചാണ്. പടച്ചവൻ്റെ പേരുച്ചരിക്കലാണല്ലോ ഏറ്റവും വലുതായി മഹദറത്തുൽ ബദരിയയിൽ. അള്ളാഹുവിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ആ യാത്രക്കാരൻ, കച്ചവടക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. യാവദൂദ് യാവദൂദ്
യാവദൂദ് വയാദൽ അർസിൽ മജീദ് യാ മുബ്ദിയു യാ മുഈദ് യാ ഫആലൽ ലിമാ യുരീദ്. അല്ലാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് ഈ ബിസിനസ്സുകാരൻ അള്ളാഹനെ വിളിച്ച് പറയാണ് ഇനി ദുആയാണ്. അതേ മഹദറത്തുൽ ബദരിയുടെ അവസാനം ദുആയല്ലേ? അസ്അലുക ബിനൂരി വജ്ഹിക അല്ലദീ മലഅ അർകാന അർശിക് വഅസ്അലുക ബിഖുദ്റതിക അല്ലദീ ഖദർത ബിഹാ അലാ ജമീഇ ഖൽഖിക് വബിറഹ്മതിക അല്ലദീ വസിഅത് കുല്ല ശൈ ലാ ഇലാഹ ഇല്ലാ അൻത അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അവൻ്റെ അപാരമായ കഴിവിനെ മുൻനിർത്തി, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ മുൻനിർത്തി, ലാ ഇലാഹ ഇല്ലാ അൻത. അറിയാമല്ലോ, മത്സ്യത്തിൻ്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹിസ്സലാം പെട്ടുപോയപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ ചൊല്ലിയ ദിക്ര് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, അതിൻ്റെ ആദ്യഭാഗമായ ലാ ഇലാഹ ഇല്ലാ അൻത. അത് ഏത് കുടുക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദുആ ആണല്ലോ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ആ ദുആയുടെ ഒരു ഭാഗം ലാ ഇലാഹ ഇല്ലാ അൻത. അത് ചൊല്ലിയിട്ട് അദ്ദേഹം പറയാണ് റബ്ബിനോട്, യാ മുഗീസു അഗ്സിനി, സഹായിക്കുന്നവനായ അല്ലാഹ് എന്നെ സഹായിക്കണേ. ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം അങ്ങ് ദുആ നടത്തിയപ്പോൾ അതാ ഒരു വലിയ കുതിരപ്പുറത്തൊരാൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. പച്ച വസ്ത്രം ധരിച്ചിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പ്രകാശത്താലുള്ള കുന്തമുണ്ട്. ഈ കള്ളൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ, ഈ കള്ളൻ ആ കുതിരയുടെ കൂടെ വന്ന ആഗതനിലേക്ക് അങ്ങോട്ട് അടുക്കുകയാണ്. നേരെ കള്ളനെ പിടിച്ച് കെട്ടി. ആ വന്ന വ്യക്തി കള്ളനൊരു തട്ടുകൊടുത്തപ്പോൾ അവനവിടെ വീണു കുതിരപ്പുറത്തു നിന്ന്. എന്നിട്ട് നേരെ ബിസിനസ്സുകാരൻ്റെ സമീപത്ത് വന്ന് പറഞ്ഞു, കുംഫക്തുൽഹു, എഴുന്നേറ്റ് പോയി, നീ അദ്ദേഹത്തെ കൊന്നോളൂ. നിന്നെ ആക്രമിക്കാൻ വന്ന കള്ളനെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്, നീ പോയി കൊന്നോളൂ. അദ്ദേഹം പറഞ്ഞു, മൻ അന്ത, നിങ്ങളാരാ? ഫമാ ഖതൽതു അഹദൻ ഖത്തു, ഞാൻ ഇന്നുവരെ ഒരാളെയും കൊന്നിട്ടില്ല. വലാ തതീബു നഫ്സീ മി ഖത്ലിഹി, അവൻ എന്നെ കൊല്ലാൻ വന്ന കള്ളനാണെങ്കിലും എന്നെ കൊല്ലുക എന്നത് എൻ്റെ മനസ്സനുവദിക്കൂല. നല്ല മനുഷ്യരങ്ങനെയാണ്. ലോകത്ത് ഒരുപാട് തീവ്രവാദികൾ ഭീകരവാദികളുണ്ട്, പക്ഷേ യഥാർത്ഥ ഇസ്ലാമിനെ അംഗീകരിച്ച യഥാർത്ഥ മുസ്ലിമായ ഒരാൾക്ക് ഭീകരവാദിയാകാൻ കഴിയൂല, തീവ്രവാദിയാകാൻ കഴിയൂല, വർഗീയവാദിയാകാൻ കഴിയൂല. വേറെ ആര് വർഗീയവാദികളായാലും ആര് തീവ്രവാദികളായാലും ആര് ഭീകരവാദികളായാലും ഒരു യഥാർത്ഥ മുസ്ലിമിന് ഭീകരവാദിയാകാൻ കഴിയില്ല, ഒരു യഥാർത്ഥ മുസ്ലിമിന് തീവ്രവാദിയാകാൻ കഴിയില്ല, ഒരു യഥാർത്ഥ മുസ്ലിമിന് വർഗീയവാദിയാകാൻ കഴിയില്ല. കാരണം അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് പഠിപ്പിച്ച സമീപനം അതേ തെറ്റിനെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്നാണ്. തെറ്റുകളെ പ്രതിരോധിക്കേണ്ടത് തെറ്റുകൊണ്ടല്ല, ഇത് തെറ്റിനെ പ്രതിരോധിക്കേണ്ടത് അതിനെ ഉപരോധിക്കേണ്ടത് നന്മ കൊണ്ടാണെന്ന് പഠിപ്പിച്ച ഖുർആൻ ഓതിത്തന്ന നേതാവാണ്, സർവ സൃഷ്ടികൾക്കും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു മൂന്ന് സലാത്തിയുള്ള സലാത്തുൻ അലാ നൂറിൽ
وأصحابي بدر ثم كل صحابتي صلاة على نور الوجود وآله وأصحابي بدر ثم كل صحابتي صلاة على نور الوجود وآله وأصحابي بدر ثم كل صحابتي സുഹൃത്തുക്കളെ, നമ്മുടെ SVS ബാംഗ്ലൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ കീഴിൽ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് നേരത്തെ പറഞ്ഞു. അൽഹംദുലില്ലാ, നമ്മൾ SVSന്റെ കേരള ഘടകം നേരത്തെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ നമ്മുടെ പ്രവർത്തകരും നമ്മളെ പ്രവർത്തകർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്ന നമ്മുടെ സംഘടനയിൽ ഇല്ലാത്ത ജനങ്ങളും, സംഘടനയിൽപ്പെട്ടവർ മാത്രമൊന്നുമല്ല സഹായിക്കുന്നവർ, എല്ലാ നല്ല മനുഷ്യരും നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ സഹായിച്ചു സഹകരിച്ചു. കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും സാന്ത്വന പ്രവർത്തന രംഗത്ത് SVS നിറഞ്ഞു നിൽക്കുകയാണ്. അൽഹംദുലില്ലാ, ഇവിടെ ബാംഗ്ലൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റി നടത്തുന്ന സാന്ത്വന പ്രവർത്തനങ്ങളിൽ ചിലത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾ കേട്ടു, ഞാനും കേട്ടു. അൽഹംദുലില്ലാ, ഇനിയും ധാരാളം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങളുടെ നാദാപുരത്ത് ഒരു സാന്ത്വന വാഹനമുണ്ട്. ആ വാഹനവുമായി രാവിലെ ഒരു സിസ്റ്ററും നമ്മുടെ ചില പ്രവർത്തകരും ഇറങ്ങും. എന്നിട്ട് തീരെ പ്രയാസപ്പെടുന്ന രോഗികളുടെ വീടുകളിൽ പോകും. എന്നിട്ട് ആ രോഗികളിൽ ചിലർ വലിയ മുറിവ്, പഴുത്തൊലിക്കുന്ന മുറിവുള്ളവരായി, അതെല്ലാം ഡ്രസ്സ് ചെയ്ത് ക്ലീനാക്കി, ഡ്രസ്സ് ചെയ്ത് കെട്ടി, അവർക്ക് നല്ല മനസ്സമാധാനമുള്ള വാക്ക് പറഞ്ഞു കൊടുത്ത്, ചിലരെ കുളിപ്പിച്ച്, ചിലർക്ക് നല്ല ഡ്രസ്സ് അലക്കിക്കൊടുത്ത്, അങ്ങനെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ആ ഒരു വണ്ടിയിൽ അവിടെ ആ സോണിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല സ്ഥലത്തും ഞാൻ എൻ്റെ നാട്ടിൽ നടക്കുന്നൊരു കാര്യം പ്രത്യേകിച്ച് അതിന് പ്രവർത്തിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പ്രചോദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്, അതുപോലെ അതിനേക്കാൾ വലുത് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് വേറെ സ്ഥലങ്ങളിൽ. ഇവിടെ ഈ ബാംഗ്ലൂരിൽ വളരെ അത്യാവശ്യമായൊരു കാര്യം നേരത്തെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു, അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ സാന്ത്വന പരിപാടികളിലേക്ക് നിങ്ങളൊക്കെ കഴിവനുസരിച്ച് സംഭാവനകൾ കൊടുക്കണം. നിങ്ങളടുത്ത് ഇങ്ങനൊരു ഷീറ്റ് കൊണ്ടുതരും, നിങ്ങളെ പേരും മൊബൈൽ നമ്പറും ബ്രാഞ്ചും സെൻറ്ററും അഡ്രസ്സും ഒക്കെ എഴുതി കൊടുക്കണം. നിങ്ങൾ കൊടുക്കാൻ വിചാരിക്കുന്ന സംഖ്യ മാത്രം ഇതിൽ എഴുതിയിട്ടില്ല, അത് നിങ്ങളെ വകയിൽ എഴുതണം. എന്നിട്ട് നിങ്ങളിതെല്ലാം പൂരിപ്പിച്ച് കൊടുക്കണം എന്നുണർത്തുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. എന്തായാലും പറഞ്ഞു വന്നതെന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു പറഞ്ഞു വന്നതെന്ന് ഓർമ്മയുണ്ടോ? ആ ബിസിനസ്സുകാരനായ യാത്രക്കാരനെ, യാത്രക്കാരനോട് നീ പോയി കൊന്നോളൂ അദ്ദേഹത്തെ എന്ന് പറഞ്ഞ അക്രമിയായ കള്ളനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും കൊന്നിട്ടില്ല, കൊല്ലുന്നത് എൻ്റെ മനസ്സനുവദിക്കൂല. അതാണ് ഒരു മുത്തഖിയായ നല്ല മനുഷ്യരുടെ സ്വഭാവം. ഖുർആൻ കണ്ടില്ലേ നിങ്ങൾ? ഹാബീൽ എന്ന് പറയുന്ന സഹോദരൻ, ഹാബീൽ എന്ന സഹോദരനെ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. ലാഖുത്തുലന്നക്ക. ഹാബീലിൻ്റെ മറുപടി, ലൈംബസത്ത ഇലയ്യ നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈ നീട്ടിയാലും ഞാൻ അങ്ങോട്ട് കൊല്ലാൻ വേണ്ടി കൈ നീട്ടൂല. അതാണ് ഒരു ശരിയായ മനുഷ്യൻ. അള്ളാഹു നിശ്ചയിച്ച സമയത്തെ ആളുകൾ ആരും മരിക്കുള്ളൂ, പേടിക്കൊന്നും വേണം. ചിലരുണ്ടല്ലോ നമുക്ക് ജീവിക്കാൻ കഴിയൂലെന്നൊക്കെ പേടിക്കുന്നവർ, അങ്ങനൊന്നും പേടിക്കേണ്ടതൊന്നുമില്ല. അള്ളാഹു നിശ്ചയിക്കാത്ത സമയത്ത് ഒരാളും മരിക്കൂല,
അതിൻ്റെ 100% ഗ്യാരണ്ടി ഞാൻ ഏറ്റെടുത്തു. വെറുതെ ഏറ്റെടുത്തതല്ല, ഖുർആൻ അല്ലാഹുത്തൽ പറഞ്ഞല്ലേ, ലാ യസ്തഖിറുന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. സൃഷ്ടിച്ച പടച്ചവൻ ഏറ്റെടുത്ത കാര്യമാണ്. ഒരാൾ ഒരു സെക്കൻഡ് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ നിശ്ചയിച്ച സമയത്തേ മരിക്കും. അതുകൊണ്ട് ആരും കൊന്നുപോകുന്ന പേടിക്കേണ്ടതൊന്നുമില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്തേ മരിക്കുള്ളൂ. കൊന്നാലും ശരി, കൊന്നില്ലേ ശരി, മരിക്കണമെന്ന് വിചാരിച്ചാലും മരിക്കാൻ കഴിയൂല. എത്ര ആളുകളുണ്ട് മരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ പോയിട്ട് കയറും കെട്ടി തൂങ്ങി, തൂങ്ങുന്ന സമയത്ത് ഏതോ ഒരാളെ ശ്രദ്ധയപ്പെട്ട് അയാൾ പോയിട്ട് കയറേറ്റിച്ചിട്ട് പിന്നെ എല്ലാം കൂടി ഇയാൾ മരിക്കുന്നവരെ അരത്തൂങ്ങിയായിട്ട് ജീവിച്ച്. അങ്ങനെ എത്ര അരത്തൂങ്ങികളുണ്ട് ലോകത്ത്. അപ്പം മനുഷ്യൻ മരിക്കണമെന്ന് വിചാരിച്ചാൽ മരിക്കാനും കഴിയില്ല, അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മാത്രമേ മരിക്കാൻ കഴിയൂ, അതുറപ്പാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആരും ഭയപ്പെടേണ്ടതൊന്നുമില്ല, നല്ല ധൈര്യത്തിൽ നിൽക്കണം എല്ലാവരും. ആർക്കും ആശങ്കകൾ കൊണ്ട് ഭയം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ ചില പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ അടിച്ചു കൊന്നളഞ്ഞു എന്ന് കാണും പത്രത്തിൽ, അവിടെയൊക്കെ പേടിച്ച് ബേജാറായിട്ട് നമ്മൾ രോഗികളാകാനും പാടില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ചതുപോലെ എല്ലാവരും മരിക്കും, അല്ലാതെ ആരും മരിക്കുമെന്നില്ല. അതേസമയത്ത് നമ്മളൊരിക്കലും ഒരു അക്രമകാരികളാകരുത്, നമ്മളൊരിക്കലും ഭീകരവാദികളാകരുത്, നമ്മളൊരിക്കലും വർഗീയവാദികളാകരുത്. നമ്മൾ നല്ല സൗമ്യമായ പെരുമാറ്റമുള്ള, നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ച നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കണം. അപ്പോഴാണ് അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങനെ ഒരാളെയും കൊല്ലാൻ എൻ്റെ മനസ്സനുവദിക്കൂല. അപ്പോൾ ഈ കുതിരപ്പുറത്ത് വന്ന ആള് നേരെ ചെന്നിട്ട് ആ കള്ളനെ അങ്ങ് കൊന്നു. എന്നിട്ട് കച്ചവടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരാണ്? ഞാൻ ആരാന്ന് പറഞ്ഞു തരാം. അന്നീ മലക്കും മിമ്മലായികത്തി സമാഇ സാലിസതി, ഞാൻ മൂന്നാം ആകാശത്തിലുള്ളൊരു മലക്കാണ്. ഹീന ദഉതൽ മറത്തല്ലൂല, അല്ലാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മൂന്നാം ആകാശത്തിലായിരുന്നു. സമിഅനാലി അബ്വാബിസ്സമായി ഖഖഅ, ആകാശത്തിൻ്റെ ഗേറ്റുകൾക്ക് അതിൻ്റെ ഡോറുകൾക്കൊരു ശബ്ദം കേട്ടു. ഫഖുല്ലാ അംറുൻ ഹദസ്, ഞങ്ങൾ മലക്കുകൾ പറഞ്ഞു എന്തോ ഒരു പുതിയ കാര്യമുണ്ടായിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു, അതിനൊരു വലിയ തീനാളം പോലെ ആ തുറക്കലിലുണ്ട്. മൂന്നാമതും നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോ യാ മുഗീസു അഗസിനി, യാ മുഗീസു അഗസിനി, യാ മുഗീസു അഗസിനി, പടച്ചവന്റെ പേരുച്ചരിച്ച് നിങ്ങൾ മൂന്നാമത് പ്രാർത്ഥിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി, മറ്റ് മലക്കുകൾ ഇറങ്ങി. ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം, മല്ലിഹാദൽ മക്റൂബ്, ഈ പ്രയാസം അനുഭവിക്കുന്നവനെ സഹായിക്കാൻ ആരുണ്ട്? ഫദഅഉതു റബ്ബി അൻ യുവല്ലിയനി ഖത്ലഹു, ആ അക്രമിയെ കൊല്ലാനുള്ള അധികാരം എനിക്കെൻ്റെ റബ്ബ് ഏൽപ്പിച്ചു തരാൻ ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഓ വഅലം യാ അബ്ദുള്ളാ, ഓ അല്ലാഹുവിൻ്റെ അടിമയായ മനുഷ്യ, അന്ന കുല്ലമൻ ദഅ ബിദുആഇക ഹാദാ ഫീ കുല്ലി ഖർബതിൻ വകുല്ലി ശിദ്ദതിൻ വകുല്ലി നാസിലതിൻ ഫറജല്ലാഹു തആല അൻഹു വഅഗാസഹു, നിങ്ങളുടെ ഈ പ്രാർത്ഥന ഏത് പ്രശ്നം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിച്ചോ, ഏത് മുസീബത്ത് ഇറങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചോ, അല്ലാഹു തആല അദ്ദേഹത്തെ സഹായിക്കും, പ്രശ്നം അല്ലാ പരിഹരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ സന്തോഷപൂർവം മദീനയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കൂട്ടാളികളില്ലാതെ റബ്ബ് എന്നെ സഹായിക്കാനുണ്ട്, ഞാൻ അവൻ്റെ മേൽ തവക്കുലാക്കിയവനാണ് എന്ന നിലക്ക് ഇറങ്ങി പുറപ്പെട്ട കച്ചവടക്കാരൻ സന്തോഷത്തോടെ സുരക്ഷിതനായി. ഹത്താ ദഖല മദീന, മദീനയിലേക്ക് വരികയാണ്. വജാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വരികയാണ്. ഫഖബറഹു ബിൽ ഖിസ്സതി, സംഭവം മുഴുവനും നബി തങ്ങളോട് പറയുകയാണ്. അഖ്ബറഹു ബിദ്ദുആഇ,
ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് നബി തങ്ങളോട് വിവരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്, ലഖദ് ലഖനകല്ലാഹു അസ്മാഉൽ ഹുസന അല്ലതി ഇദാ ദുഇയ ബിഹാ അജാബ വഇദാ സുഇല ബിഹാ ഉതിയ. ചോദിച്ചാൽ നൽകപ്പെടുന്ന, പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകപ്പെടുന്ന പടച്ച റബ്ബിൻ്റെ അസ്മാഉൽ ഹുസന, അല്ലാഹു തആല നിങ്ങൾക്ക് ചൊല്ലാൻ ഭാഗ്യം തന്നു. ഓ സുഹൃത്തുക്കളെ, പടച്ച റബ്ബിൻ്റെ പേരുച്ചരിച്ചുകൊണ്ടുള്ള മഹ്ളറത്തുൽ ബദരിയ, അതിൻ്റെ മഹത്വം നമ്മൾ അറിയണം. ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആരംഭിക്കണം, അത് നമ്മൾ ഓതി വരണം, അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം, കഴിവിൻ്റെ പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കണം. മഹ്ളറത്തുൽ ബദരിയ സമാപിക്കുമ്പോൾ ഒരു ചെറിയ പായസം വിതരണമുണ്ടെങ്കിൽ, അല്ലൊരു ചീരണി വിതരണമുണ്ടെങ്കിൽ അപ്പോൾ എത്തിയാൽ പോരാ, ചൊല്ലാൻ തന്നെ എത്തണമെന്ന നിർബന്ധമുണ്ടാകണം. തിരക്കുണ്ടെങ്കിൽ നമുക്ക് പായസ വിതരണ സമയത്ത് പോകാം, പ്രാർത്ഥന കഴിയുന്നതുവരെ പങ്കെടുക്കാൻ നോക്കണം. അതിൻ്റെ പുറമേ നമ്മുടെ മനസ്സിനെ അള്ളാഹുവിലേക്ക് തിരിക്കുന്ന, അതാണല്ലോ പണ്ഡിതന്മാരെ ഡ്യൂട്ടി. പണ്ഡിതന്മാരെ ഡ്യൂട്ടി അള്ളാഹുവിലേക്ക് മനുഷ്യ മനസ്സുകളെ ക്ഷണിക്കലാണ്. വമൻ അസ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹം വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? അവൻ സൽക്കർമ്മിയുമാണ്. അവൻ വിശ്വസിക്കുന്ന ശരിയായ വിശ്വാസം ഉറച്ച് പ്രഖ്യാപിക്കുന്ന ദാഇയാണ്. പക്ഷെ ആരോടും പ്രകോപനമുണ്ടാക്കുന്നില്ല, ആരെയും ഇൻസൾട്ടാക്കുന്നില്ല. ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണല്ലോ. ലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. മറ്റ് മതക്കാർ ആരാധിക്കുന്ന അവരുടെ ദൈവങ്ങൾ, അതിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിലും ആ ദൈവങ്ങളെപ്പോലും തെറി പറയരുത്, ചീത്ത പറയരുതെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും മുസ്ലിമീങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ സൗമ്യമായ മനസ്സോടെ വഅനമിനൽ മുസ്ലിമീൻ, ഞാൻ അള്ളാഹുവിന് കീഴൊതുങ്ങിയവനാണ്, ഞാൻ അള്ളാഹുവിന് വിധേയപ്പെട്ടവനാണ്, ഞാൻ അനുസരണമുള്ളവനാണ്, ഞാൻ തീവ്രവാദിയല്ല, ഭീകരവാദിയല്ല, വർഗീയവാദിയല്ല, ഞാൻ എൻ്റെ രാജാവായ റബ്ബിന് കീഴ്പ്പെട്ടവനാണ്. ആ രാജാവാണ് മുസ്ലിമിന് ഭക്ഷണം കൊടുക്കുന്നത്, അവൻ തന്നെയാണ് ഹിന്ദുവിനും കൊടുക്കുന്നത്, അവൻ തന്നെയാണ് ക്രിസ്തുവിനും കൊടുക്കുന്നത്, അവനാണ് മതമില്ലാത്തവനും ഭരണം കൊടുക്കുന്നത്, അവനാണ് വെള്ളം കൊടുക്കുന്നത്, ആരോഗ്യം നൽകുന്നത്. അൽ ഖൽഖു കുല്ലുഹും ഇയാദുല്ലാഹ്, സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്. അള്ളാഹുവിൻ്റെ ആശ്രിതർക്ക് ഗുണം ചെയ്യുന്നവരാരോ, ഫഅഹബ്ബുഹും ഇലല്ലാഹി അംഫഉഹും ലിഇയാലില്ലാഹ്, അള്ളാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, അതേത് മതക്കാരാകട്ടെ മതമില്ലാത്തവരാകട്ടെ, ഏത് മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ, ഏത് ജീവികളാകട്ടെ വന്യജീവികളാകട്ടെ പറവകളാകട്ടെ, എല്ലാറ്റിനും ഉപകാരം ചെയ്യുന്നവരാരോ, അവരാണ് റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും സ്നേഹമുള്ളവർ. അതിനു വേണ്ടിയാകണം നമ്മുടെ ശ്രമം. അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കണം. ജനങ്ങളുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കുന്ന പണ്ഡിതൻ, അദ്ദേഹമാണ് ഉത്ബോധനം നടത്തേണ്ടത്. അത്തരം ഉത്ബോധനം നടത്തുമ്പോൾ പണ്ഡിതൻ്റെ മനസ്സിൽ എനിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം ലഭിക്കണം, എന്നെ ജനങ്ങൾ കൈപിടിച്ച് ചുംബിക്കണം, എന്നെ ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കണം, എനിക്ക് ജനങ്ങളിൽ നിന്ന് പലതും ലഭിക്കണം, ഇങ്ങനെ ഒരു ചിന്ത കൽബിൽ വന്നു പോകാതെ യജമാനനായ റബ്ബ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ.
അവൻ മാത്രമേ തടയുന്നവനുള്ളൂ, അവൻ മാത്രമേ യഥാർത്ഥ അധികാരമുള്ളവനുള്ളൂ. അവൻ എനിക്ക് തീരുമാനിച്ചതൊക്കെ ലഭിക്കും, അവൻ തീരുമാനിക്കാത്തത് നേടിത്തരാൻ ഒരാൾക്കും കഴിയില്ല. ഒരു തന്ത്രത്തിനും കുതന്ത്രത്തിനും കഴിയില്ല, ഒരു യന്ത്രത്തിനും ഒരു മന്ത്രത്തിനും കഴിയില്ല. ആ ബോധത്തോടുകൂടി വേണം ഏത് പണ്ഡിതരും അവൻ്റെ ഉത്ബോധനം നടത്താൻ, ഏത് ദീനീ ദൈവത്വം നടത്താൻ. റബ്ബിൻ്റെ നോട്ടം തലപ്പാവിലേക്കല്ല, അല്ല നീളക്കുപ്പായത്തിലേക്കല്ല, അവൻ്റെ നോട്ടം കൽബിലേക്കാണ്. ആ റബ്ബിൻ്റെ കാരുണ്യം ഈ ലോകത്ത് ലഭിക്കണം, പോരാ പാരത്രീക ലോകത്ത് നന്നായി ലഭിക്കണം. ആ കാരുണ്യം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഉത്ബോധനങ്ങൾ കേൾക്കണം. ദിക്റിന്റെ സദസ്സുകൾ, ദുആയുടെ സദസ്സുകൾ, ഉത്ബോധനത്തിൻ്റെ സദസ്സുകൾ, അത് നമ്മൾ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ ധാരാളം പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരെയും ശല്യം ചെയ്യരുത്, ആരെയും ദ്രോഹിക്കരുത്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. ഞാനൊരു ചെറിയ സംഭവം കൂടി പറഞ്ഞെൻ്റെ പ്രസംഗം നിർത്തട്ടെ. നമ്മൾ നല്ല ഹക്കും ബാത്തിലും ബോധമുള്ളവരാകണം. കൂടികൾ ലഭിച്ചാൽ പടച്ചവൻ പൊരുത്തപ്പെടാത്ത വിധത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയണം. അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുമ്മ അഗ്നിന ബി ഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ ഹലാല് കൊണ്ട് ഹറാമിൽ നിന്ന് ഐശ്വര്യം തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യണം. കൂടികൾ കിട്ടിയാലും അല്ലാഹു പൊരുത്തപ്പെടാത്തത് വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയും. ഇന്ന് ഞാൻ വളരെ സ്നേഹിക്കുന്ന, എന്നെ വളരെ സ്നേഹിക്കുന്ന, സിറാജുൽ ഹുദയെ അകമഴിഞ്ഞ് സഹായിക്കുന്ന, നല്ല കാര്യങ്ങളെയൊക്കെ നന്നായി സഹായിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ സമീപത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ക്ലിയറാണോ? അദ്ദേഹം പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ടതില്ല, ഒരല്പവും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവേ അദ്ദേഹത്തിനും അതുപോലെ നിൻ്റെ ദീനിന് സഹായിക്കുന്ന ആർക്കും നീ ഒരു പ്രയാസവും നൽകരുത് റഹ്മാനെ. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻ്റെ വാക്ക്, ഇന്നക ലാ തഖ്ദിറു അൻ തുർളിയ അന്നാസ കുല്ലഹു فأصلح ما بينك وبين الله ثم لا تبالي بالناس. നിന്റെയും അല്ലാഹുവിന്റെയും ഇടയ്ക്കുള്ള വിഷയം നീ ക്ലിയർ ആക്കി വെക്കണം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നത് നിന്നെ കൊണ്ട് കഴിയൂല. ചിലരുണ്ടല്ലോ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ കഴിയൂല. നീ തൃപ്തിപ്പെടുത്തേണ്ടവൻ ഒന്നാണ്, അവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെയും നിന്റെയും ഇടയ്ക്കുള്ള വിഷയം ക്ലിയർ ആക്കി വെക്കണം. ثم لا تبالي بالناس, പിന്നെ ജനങ്ങളൊക്കെ നിന്നെ പുകഴ്ത്തി പറഞ്ഞാൽ, ജനങ്ങളൊക്കെ നിന്നെ ഇകഴ്ത്തി പറഞ്ഞാൽ, ജനങ്ങൾ മുഴുവനും കല്ലെറിഞ്ഞാൽ, തെറി പറഞ്ഞാൽ നീ ഒരല്പവും ഭയപ്പെടേണ്ടതില്ല. കൊടുക്കുന്നവനും തടയുന്നവനും ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹു. إذا حكم القضاء وكل رجلا على الأهوال جلدا وسيمتك السماحة والوفاء. إمام شافعي رضي الله عنه رواجه كمان نڑکن نوکا نڑکتے ورو دیو سوم نڑکن نوکا نڑکم. നീ മനസ്സംതൃപ്തിയുള്ളവനായി നീങ്ങണം. അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് എന്തു നടന്നാൽ, വക്കുൻ റജുലൻ, നീ ആൺകുട്ടിയാകണം. അലല്ലഹ്വാലി ജൽദ, ഏത് പരിഭ്രമമുള്ള വിഷയം വന്നാലും ധീരനായി മുന്നോട്ട് പോകണം. സീബത്തുക സമാഹത്തു വൽ വഫാവു, നിന്റെ സ്വഭാവം നല്ല ഉദാര മനസ്ഥിതി, എല്ലാവരോടും നല്ല സ്വഭാവം, വാക്ക് പറഞ്ഞാൽ പാലിക്കുക, അങ്ങനെയുള്ള സ്വഭാവം നീ കൈമുതലാക്കണം. എനിക്കിത് വലിയ ധൈര്യം പകർന്ന പദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം
ഈ ആഗസ്റ്റ് 8-9 തീയതികൾ വളരെ വേദനയുണ്ടാക്കിയ സമയമാണ്. കുറ്റിയാടി സിറാജുൽ ഹുദയുടെ എല്ലാമെല്ലാമായിരുന്ന അക്കാഡമിക് കൗൺസിൽ ചെയർമാൻ മക്കൂൽ മുഹമ്മദ് ഹാജി എന്ന എൻ്റെ ഏറ്റവും വലിയ സഹകാരി, അദ്ദേഹവും അതുപോലെ എൻ്റെ ശിഷ്യനും സ്ഥാപനത്തിലെ പ്രധാന സ്റ്റാഫുമായ മുഹമ്മദ് ശരീഫ് സഖാഫിയും പ്രളയത്തിൽ മരണപ്പെട്ടുപോയി. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ. ഞാൻ എൻ്റെ മനസ്സിന് വളരെയേറെ വിഷമമുണ്ടാക്കിയ ഒരു ഘട്ടമാണ്. അതുപോലെ ഒരൽപ്പ ദിവസം മുമ്പ് ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ സിറാജുൽ ഹുദയിലെ 2 ദേവ കോളേജിലെ വിദ്യാർത്ഥികൾ, അവർ ഡിഗ്രി ഫൈനൽ വിദ്യാർത്ഥികളാണ്, അവരുടെ ഇൻ്റേണൽ ട്രെയിനിങ് ആവശ്യത്തിന് വേണ്ടി പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചു പോയി. അവരെ വീട്ടിൽ നിന്ന് അവരുടെ ട്രെയിനിങ് ആവശ്യത്തിന് പോയ സമയത്ത് 2 ചെറുപ്പക്കാർ, ഒരു കുട്ടി ഖുർആൻ 30 സിറാജുൽ ഹുദയിൽ വെച്ച് മനഃപ്പാഠമാക്കിയ കുട്ടിയാണ്, മറ്റൊരു കുട്ടിയും നല്ല മോനാണ്, രണ്ടുപേരും ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയി. അള്ളാഹുവേ അവരെ 4 പേരെയും നീ ശുഹദാക്കളിൽ പെടുത്തണം റഹ്മാനെ. അതിൻ്റെ പേരിൽ എൻ്റെ മനസ്സിന് വലിയ ആഘാതമുണ്ടായി. പക്ഷേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാചകം എൻ്റെ മനസ്സിന് വലിയ ധൈര്യം നൽകി. വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, അള്ളാഹുവിൻ്റെ ആ വചനം എന്നെ പിടിച്ചു നിർത്തി. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചതൊക്കെ നടക്കും. ഒരു നിർമ്മാതാവ് ഒരു കമ്പനിയിൽ നിന്ന് ഒരു വസ്തു നിർമ്മിച്ച് പുറത്തിറക്കുമ്പോൾ അതിൻ്റെ പാക്കറ്റിൻ്റെ മേലെ എക്സ്പയർ ആകുന്ന ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിച്ചേക്കുമ്പോൾ എക്സ്പയർ ഡേറ്റ് രേഖപ്പെടുത്തിയിട്ട് അയച്ച്, എപ്പോഴാ എക്സ്പയർ ആകുക? പക്ഷേ നമുക്കത് വായിക്കാൻ അറിഞ്ഞൂടാ, നമുക്കത് വായിക്കാൻ അറിയില്ല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് എക്സ്പയർ ആവും. അതിന് പിന്നെ ആരും പ്രതിഷേധിക്കുകയൊന്നും വേണ്ട. അള്ളാഹു നിർമ്മിച്ചവൻ്റെ അധികാരമാണ്, നിർമ്മിച്ച സൃഷ്ടാവിൻ്റെ അധികാരമാണ്. അതിൽ 100% പൊരുത്തപ്പെട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങണം. ഇതാണ് വക്കുൻ റജുലൻ അലൽ അഹ്വാലി ജൽദ വസീമതുക സമാഹതു വൽ വഫാഉ. ഇരിക്കട്ടെ, മഹാനായ ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുമലിലൊരു ചെറിയ കുട്ടിയെയും വെച്ചിട്ട് ഒരു സ്ത്രീ, അവളിങ്ങനെ അള്ളാഹിൻ്റെ പേര് വിളിക്കുകയാണ്, യാ കരീം യാ കരീം അഹദുക്കൽ ഖദീം, അള്ളാഹിൻ്റെ പേര് വിളിച്ച് ദ്വാരക്കുക. നമ്മുടെ വിഷയം മഹ്ലർത്തുൽ ബദരിയാണല്ലോ. അള്ളാഹുവിൻ്റെ പേര് വിളിച്ച് ദ്വാ ചെയ്യാണ്. ഞാൻ ചോദിച്ചു അള്ളാഹിനോട്, അവൾ പറയാണ്, അള്ളാഹുവേ നിൻ്റെ പഴയ ഉടമ്പടിയാണ്. ഞാൻ ചോദിച്ചു, എന്താ അള്ളേ നിങ്ങൾ നമ്മളെ ഉടമ്പടി? ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരു കപ്പലിൽ കയറി യാത്ര ചെയ്യായിരുന്നു, കുറേ കച്ചവടക്കാർക്കുണ്ട്, വലിയ കാറ്റടിച്ചു കപ്പൽ തകർന്നുപോയി, ഞാനല്ലാതെ ഈ കുട്ടിയല്ലാതെ എൻ്റെ ദൃഷ്ടിയിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഒരു പലകയുടെ മേലെ കടലിൽ നിന്നിങ്ങനെ ഇളകി മറിഞ്ഞിങ്ങനെ പോവാണ് ഞാനും എൻ്റെ കുട്ടിയും. അപ്പോഴുണ്ട് ഒരു പലകയുടെ മേലെ വേറൊരു കറുത്ത മനുഷ്യൻ, ഒരാൾ കളറ് കറുത്താലോ കുഴപ്പമൊന്നുമില്ല, മനസ്സ് കറക്കാൻ പാടില്ല. ചിലരുണ്ട് കണ്ട നല്ല വെളുത്തവനാ, മനസ്സ് മഹാകറവ, അവനാണ് ശല്യം. പാക്കറ്റ് വളരെ നല്ലത്, നല്ല ഭംഗിയുള്ള പാക്കറ്റ് ഉള്ളിൽ മുഴുവൻ കെട്ട സാധനം, ഇതുകൊണ്ടെന്താ കാര്യം? നേരെ മറിച്ച് പാക്കറ്റ് വലിയ ഗുണമൊന്നുമില്ല, ഉള്ളിലുള്ള സാധനം നല്ല സാധനം. ഓ അതല്ലേ അല്ല, അപ്പം നിറം കറുത്തത് പ്രശ്നമല്ല, പക്ഷേ ഇവൻ നിറം മാത്രമല്ല കറുത്തത്, ഇവനീ പലകമെല്ലെ കൈകൊണ്ടിങ്ങനെ തഴുകി തഴുകി അങ്ങനെ പലക എൻ്റെ സമീപത്തെത്തി, ഞാനും അദ്ദേഹവും രണ്ട് പലകയും ഒത്തുവന്നപ്പോൾ ഇവൻ എന്നോട് പറയാണ്, നിങ്ങൾ എൻ്റെ ഇംഗിതത്തിന് വഴിപ്പെള്ളം. എവിടുന്ന് കപ്പലിൽ നിന്ന് കപ്പൽ തകർന്നിട്ട് പലകൻ്റെ മേലെ
കടൽ തന്നെയുള്ള കരക്കെത്തിയിട്ടില്ല. അവിടുന്ന് ഇവൻ പറയുന്നത്, അങ്ങനെ ഉണ്ട് ചിലർ പ്ലെയിനിൽ കയറിയിട്ട് കള്ളുടിക്കുന്നവർ. ഒരു ചങ്ങാതി പറഞ്ഞത് വെറുതെ ഇട്ടുന്നല്ലേ, ഇന്നാലില്ലായോ ഇന്നാലേ റാജു, എവിടുന്നായി കുടിക്കുന്നത്, എത്ര മേലെന്നാണ്. അള്ളാഹിന്റെ സംരക്ഷണം മാത്രം കൊണ്ട് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കേണ്ട സ്ഥലത്ത് കള്ളു കുടിക്കുന്നവനേക്കാൾ വലിയ വിഡ്ഢി ലോകത്താരാൾ, ബുദ്ധിയില്ലാത്തവനാണ്. കുടിക്കുന്നത് എന്താ, ജ്യൂസല്ല, പാലല്ല, തേനല്ല, അങ്ങനെ അള്ളാഹു തആല ഒരുപാട് സാധനങ്ങൾ കുടിക്കാൻ തന്നിട്ടുണ്ട്. അതൊന്നുമല്ല, ഇവൻ കുടിക്കുന്നത് എന്താണ്, നജസ്, എ ക്ലാസ് നജസ്, മൂത്രത്തേക്കാൾ കടുപ്പുള്ള നജസ്. മൂത്ര വെച്ചാൽ നമുക്കറിവിടെ ടിഷ്യൂ കൊണ്ട് തുറച്ചിട്ട് നിസ്കരിക്കാൻ പറ്റും. നേരെ വെച്ച് കള്ളു ഒരു സ്ഥലത്തായാൽ ടിഷ്യൂ കൊണ്ട് തുറച്ചിട്ട് നിസ്കരിക്കാൻ പറ്റും, അത് കഴുകി വൃത്തിയാകണ്ടേ. ആ അത്ര കടുപ്പുള്ള നജസ്. ഈ നജസ് മേലെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ കുടിക്കുന്ന വിവരമില്ലാത്തവനുണ്ട്. അള്ളാഹു കാക്കട്ടെ. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഉൻ, നജസ് കുടിയന്മാർ. ഇതുപോലെ ഈ സ്ത്രീ പറയാണ്, അവനും ഒരു പലകൻ്റെ മേൽ, ഞാനും ഒരു പലകൻ്റെ മേൽ എൻ്റെ ചെറിയ കൂട്ടിയും. അവിടെ നീവൻ നിർബന്ധിക്കുകയാണ് തെറ്റ് ചെയ്യാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ഞാൻ അയാളോട് ചോദിച്ചു, യാ അബ്ദുല്ലാ മാ തഖാഫുല്ലാഹ തആല, നഹ്നു ഫീ ബലിയത്തിൻ ലാ നർജുൽ ഖലാസ മിൻഹാ ബിത്വാഅതിഹി ഫകൈഫ ബിമാസിയതിഹി. പുണ്യം ചെയ്താൽ തന്നെ രക്ഷപ്പെടുമെന്ന് തോന്നില്ല, പിന്നെ അവിടെയാ നീ ഈ തെറ്റ് ചെയ്യാൻ തോന്നുന്നത് നിനക്ക് ഇവിടുന്ന്. അപ്പോൾ ആ മനുഷ്യൻ്റെ മറുപടി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പം എന്തായാലും സംഭവം നടക്കാണ്ടെന്ന് വൃത്തിയില്ല. ആ ധിക്കാരിയായ തമ്മാടിയായ കറുപ്പൻ, മനസ്സ് കറുത്ത ആ മനുഷ്യൻ എന്നോടത് പറഞ്ഞപ്പോൾ, എൻ്റെ ചെറിയ കുട്ടി ഉറങ്ങുകയായിരുന്നു, ഞാൻ മെല്ലെ കുട്ടിയെ പിടിച്ചൊന്ന് നുള്ളി. കുട്ടി ഉറക്കളിയാൻ വേണ്ടി എടുത്ത പണിയാ. കുട്ടി കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്നീ കുട്ടിയെ ഉറക്കിക്കോട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ, മെല്ലെ കൈങ്ങ് നീട്ടിയിട്ട് എൻ്റെ കുട്ടിയെ എടുത്ത് കടലിലൊരൊറ്റ കയറി കൊടുത്തു. എന്തായിരിക്കും ആ പെണ്ണിൻ്റെ മാനസികാവസ്ഥ? ആ സമയത്ത് ഞാൻ റബ്ബിലേക്ക് തിരിച്ചു, എൻ്റെ കണ്ണ് മേൽപോട്ട് ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, യാ മൻ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി ഫിൽ ബൈനി വബൈന ഹാദൽ അസ്വദി ബിഹൗലിക وقوتك انك على كل شيء قدير. മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടക്ക് മറയിടുന്ന അല്ലാ, ഈ കറുത്ത മനുഷ്യന്റെയും എന്റെയും ഇടയിൽ നീ തന്നെ മറയിടണേ അല്ലാ, നിനക്ക് കഴിയാത്തതില്ല. ദുആ ചെയ്ത് തീരുമ്പോഴേക്ക് കടലിൽ നിന്നൊരു വലിയ മൃഗം, ഒരു വലിയ ജീവിയത തലപൊക്കുന്നു, നേരെ വന്ന് ഇവനെ അതങ്ങ് വിഴുങ്ങുകയാണ്. അങ്ങനെ തന്നെ ഇവൻ കടലിലേക്കങ്ങ് താഴ്ന്നു പോവുകയാണ്. എന്നെ എൻ്റെ റബ്ബ് രക്ഷിച്ചു. കടലിലെ തിരമാലകൾ ഇങ്ങനെ നീങ്ങി, അങ്ങനെ നീങ്ങി നീങ്ങി എന്നെ ഒരു സ്ഥലത്ത്, ഒരു ദ്വീപിലേക്ക് ആ തിരമാലകൾ കൊണ്ടുപോയി എത്തിച്ചു. ഞാൻ ആ ദ്വീപിലെത്തിച്ചേർന്നു. അവിടെ വെള്ളമുണ്ട്, സസ്യങ്ങളുണ്ട്. ഞാൻ അവിടെ 4 ദിവസം കഴിച്ചു കൂട്ടി. 5-ാമത്തെ ദിവസം അവിടുന്ന് വെള്ളവും കിട്ടിയ പച്ചക്കറിയും ഒക്കെ കഴിച്ച് ഞാൻ അവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടുമ്പോൾ 5-ാം ദിവസം കടലിലൂടെ ഒരു വലിയ കപ്പൽ പോകുന്നു. ഞാൻ എൻ്റെ തുണി ഇങ്ങനെ എടുത്ത് കാണിച്ചു. അവരാ കപ്പലുമായി അടുത്തോട്ട് വന്നു. കപ്പലിന് വേറെ ഒരു തോണി. ആ തോണിയിൽ കയറി 2-3 ആളുകൾ എൻ്റെ സമീപത്തേക്ക് വന്നു, എൻ്റെ അടുക്കലേക്ക് വന്നു. അവരെന്നെ കൂട്ടി അങ്ങോട്ടേക്ക് കപ്പലിലേക്ക് എത്തിച്ചു. കപ്പലിൽ ഞാൻ എത്തിയപ്പോൾ എൻ്റെ കടലിലെറിയപ്പെട്ട കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ ഞാനൊരു മനുഷ്യൻ്റെ കയ്യിൽ കാണുകയാണ്. എനിക്കുണ്ടോ നോക്കി നിൽക്കാൻ കഴിയുന്നു? ഞാൻ ഓടിച്ചെന്ന് എൻ്റെ കുട്ടിയെ വാരി വലിച്ചെടുത്ത് ചുംബിക്കാൻ തുടങ്ങി. വല്ലാഹി വലദീ വഖിതഅതു മിൻക ബിദീ, എൻ്റെ കുട്ടി, എൻ്റെ കരളിൻ്റെ കഷ്ണം എന്ന് ഞാൻ പറയുമ്പോൾ കപ്പലിലുള്ളവർ ചോദിച്ചു, മജിനൂനതുൻ അന്തി, ഭ്രാന്തിയാണോ നീ, ബുദ്ധി പോയോ നിനക്ക്, ഈ കുട്ടി നിൻ്റേതാകുന്നതെങ്ങിനെ? ഞാൻ പറഞ്ഞു, എൻ്റെ ചരിത്രം പറയാം.
ഞാൻ ചരിത്രം മുഴുവനും പറഞ്ഞു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഇതെന്റെ കുട്ടി തന്നെ, ആ അധികാരിയങ്ങനെ തോന്നിവാസി വലിച്ചെറിഞ്ഞ കുട്ടി തന്നെ. മുഴുവൻ ആളും തലതായി പറഞ്ഞു, എന്നാൽ അത്ഭുതം തന്നെ, ഞങ്ങൾ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല ഒരു കാറ്റ് ലഭിച്ചു. അപ്പോഴുണ്ടൊരു മൃഗം, ഒരു ജീവി ഞങ്ങളെ കപ്പലിൻ്റെ മുന്നിൽ വന്നിങ്ങനെ തടുത്തു നിർത്തുന്നു. ഞങ്ങളോട് പറയുന്ന ഈ കുട്ടിയെ ആരെങ്കിലും വന്നൊന്ന് സ്വീകരിക്കണേ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാശമാണേ എന്ന് പറഞ്ഞപ്പോൾ ധൈര്യപൂർവം ഒരാൾ പോയി കുട്ടിയെ എടുത്ത് കപ്പലിൽ എത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ ജീവിയെ പിന്നെ ഞങ്ങൾ കണ്ടില്ലേ, അത് താഴേക്കിറങ്ങിപ്പോയി. ചരിത്രം കേട്ടപ്പോൾ അനുഭവിച്ച മുഴുവൻ ആളുകളും ഫത്താബു ഫഖദ് അഹദനല്ലാഹ തആല അല്ലാ യറാനാ അലാ മസീയത്തിൻ ബഅദ ഹാദൽ യൗം. ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും അതാ പ്രതിജ്ഞയെടുത്തു, എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ട്, നിയന്ത്രിക്കുന്ന റബ്ബുണ്ട്, അധികാരസ്ഥനുണ്ട്. ആ റബ്ബിലോട് ഇനിയൊരിക്കലും ധിക്കാരം ചെയ്യൂല, ഒരു നിസ്കാരവും ഖവാക്കൂല, ഒരു ഉമ്മവാപ്പയോടും അപമര്യാദയായി പെരുമാറൂല, ഒരു അയൽവാസിയെ ശല്യം ചെയ്യൂല, ഒരു കുടുംബ ബന്ധം മുറിക്കൂല, ഒരു പണ്ഡിതനെയും ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയൂല, ഒരു മുത്തല്ലിമിനെയും അവഗണിക്കൂല, ഒരു പാപപ്പെട്ടവനെയും നിസ്സാരപ്പെടുത്തൂല, ഒരഹങ്കാരവും അഹംഭാവവും കാണിക്കൂല. പടച്ചവൻ ഹറാമാക്കിയ കള്ളോ ബ്രാണ്ടിയോ വിസ്കിയോ ഒരു കാലത്തും കുടിക്കൂല, ഒരു ഹറാമും പ്രവർത്തിക്കൂല, ഒരു കള്ളം പറയൂല, തയ്യിബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയൂല, അങ്ങനെ ഹറാം ചെയ്യാതെ അല്ലാഹു പൊരുത്തപ്പെട്ട നിലയ്ക്ക് ജീവിക്കുമെന്ന് കപ്പലിൽ വെച്ച് ഞങ്ങളെല്ലാം പ്രതിജ്ഞയെടുത്തു. മുഴുവൻ ആളും അവിടെ വെച്ച് തൗബ ചെയ്തു, ആ റബ്ബുമായുള്ള കരാറ് പാലിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് എൻ്റെ റബ്ബ് തരാ. യാ കരീം യാ കരീം അഹദുകൽ ഖദീം, ഞാൻ ഈ കഅബയുടെ സമീപത്ത് റബ്ബിനോടുള്ള പ്രാർത്ഥനയിലാണ്. സുഹൃത്തുക്കളെ, ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചു തഖ്വയോടെ ജീവിക്കണം. അതിന് പ്രചോദനം നൽകാനാണ് ഖൽബിൻ്റെ മജ്ലിസുകൾ, ഉത്ബോധനത്തിൻ്റെ സദസ്സുകൾ. അള്ളാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസായി നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. നമ്മൾ അള്ളാഹുവിലേക്ക് കൽബ് തിരിയണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നല്ല നിയ്യത്ത് വേണം അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച്. നല്ല നിയ്യത്ത്, നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിനെ സംബന്ധിച്ച്. വാസിറു ഖൗലക്കും അബിജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ. നിങ്ങൾ രഹസ്യമായി പറഞ്ഞാലും പരസ്യമായി പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിലുള്ളത് അറിയുന്നവനാണ് അല്ലാഹ്. അലാ യഅലമു മൻ ഖലഖ വഹുവ ലത്തീഫുൽ ഖബീർ. അല്ലാഹു അറിയാത്ത ഒന്നുമില്ല. നമ്മുടെ മനസ്സിൽ ഈ ബോധം വേണമെന്ന് എല്ലാവരോടും പ്രത്യേകിച്ചും എന്നോട് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തട്ടെ. അല്ലാഹു ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസായി ഞങ്ങൾ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. വലിയ മഹാനായിരുന്നു മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. ഒരുപാട് ആളുകൾക്ക് ആത്മീയ ഉപദേശം നൽകിയ മഹാനാണ്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും ആത്മീയമായ ചൈതന്യം നൽകുമാറാകട്ടെ. എൻ്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെയുള്ള മുഅ്മിനീങ്ങളൊക്കെ മജ്ലിസിലേക്ക് വരണം. നമുക്ക് ഇൻഷാഅല്ലാഹ് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഞങ്ങളുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു ദിവസം നടക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ പോകുമ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു സ്ഥലത്ത് ഒരു വർക്ക് നടക്കുന്നതായി കണ്ടു. ഒരു വലിയ മാളികയുടെ വർക്ക് നടക്കുന്നു. ആ മാളികയുടെ വർക്ക് നടത്തുന്ന മുതലാളിയുടെ സമീപത്തേക്ക് മഹാനവറുകൾ ചെന്നു. കണ്ടപ്പോൾ നല്ല സന്തോഷമുള്ളൊരു മുഖം. അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനുമായി മഹാനവുകൾ സംസാരിച്ചു. ഈ വലിയ മാളിക പണിയാൻ എത്ര സംഖ്യ ചെലവ് വരും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മിയത്തു അൽഫി ദിർഹം, 100,000 ദിർഹം വെള്ളി നാണയം. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ആ 100,000 ദിർഹം എന്നെ ഏൽപ്പിക്കുമോ, ഞാനത് ചെലവാക്കേണ്ട അർഹതപ്പെട്ട സ്ഥലത്ത് ചെലവാക്കും. എന്നിട്ടോ സ്വർഗത്തിലൊരു മാളിക, ഇതിനേക്കാൾ ഉയർന്ന മാളിക, നല്ല മക്കളോടുകൂടി, നല്ല ഖാദിമീങ്ങളോടുകൂടി, നല്ല കുബ്ബകളോടുകൂടി, ഹൈമകളോടുകൂടി, നല്ല ചുവന്ന യാക്കൂത്തുകൾ, അതുപോലെ തന്നെ മറ്റുള്ള കല്ലുകൾ, തുറാബുഹു സഫറാൻ, കുങ്കുമമാണ് മണ്ണ്, അതേ കസ്തൂരിയാണ് അതിനെ അതിൻ്റെ പ്ലാസ്റ്റർ ചെയ്യുന്ന വസ്തു കസ്തൂരിയാണ്. നിന്റെ ഈ മാളിക പോലെയല്ല, ഒരിക്കലും കേടുവരൂല്ല, ഒരു പ്രളയവും പേടിക്കേണ്ടതില്ല, ഒരിടിമിന്നും പേടിക്കേണ്ടതില്ല, ഒരിക്കലും അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടതില്ല, അവിടെ രോഗമില്ല, അവിടെ വേദനയില്ല, മരുന്ന് ആവശ്യമില്ല, ആശുപത്രി ചിന്തിക്കേണ്ടതില്ല. അങ്ങനെയുള്ളൊരു മാളിക നിനക്ക് ഞാൻ പകരം തരട്ടെ, ആരും അത് ഉപയോഗിച്ചിട്ടില്ല, ഒരാളും നിർമ്മിച്ചതല്ല. കുൻ ഫകാൻ, സൃഷ്ടാവായ റബ്ബത് ഉണ്ടാകണമെന്ന് ഓർഡർ ചെയ്തപ്പോൾ ഉണ്ടായതാണത്. അതേ നിനക്ക് ഈ 100,000 എന്നെ ഏൽപ്പിക്കാൻ മനസ്സുണ്ടോ? മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ജഅഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ചെറിയ സമയം തരണം ചിന്തിക്കാൻ, നാളെ ഞാൻ ആൻസർ തരാം. അതേ അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങളാ ചെറുപ്പക്കാരന് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് രാവിലെ ആ ചെറുപ്പക്കാരൻ്റെ സമീപത്തേക്ക് വീണ്ടും പോയി. കണ്ടപ്പോൾ ആദരവോടെ എഴുന്നേറ്റ് വന്നു. വന്നതിന് ശേഷം സ്വീകരിച്ചു. ചോദിച്ചു, ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി മോനെ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തരണം, സ്വർഗത്തിൽ വീട് ഗ്യാരണ്ടി തരണം. കടലാസ് കൊണ്ടുവന്നു, മഷിക്കുപ്പി കൊണ്ടുവന്നു, എഴുതാനുള്ള മഷിക്കോ അതാ പേനക്കോല് കൊണ്ടുവന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദാ മാ ലമിന മാലിക് ഇബ്നു ദീനാർ ലി ഫുലാനി ബിനി ഫുലാൻ, ഇനി ഖദ് ലമിൻതു ലക അലല്ലാഹി തആല ഖസ്റൻ ബഅദ ലഖസ്രിക ബിസിഫതിഹി കമാ വസഫ്തു വസിയാദതു അലല്ലാഹ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെയുള്ള ഒരു മാളിക നിങ്ങളെ സ്വത്തിന് പകരം ഞാൻ സ്വർഗത്തിൽ വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ചുരുട്ടിയിട്ടങ്ങ് കൊടുത്തു. കിട്ടിയ 100,000 വാങ്ങി മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇറങ്ങി. സ്വന്തം പോക്കറ്റ് നിറക്കാനല്ല, കുടുംബങ്ങൾക്ക് കൊടുക്കാനല്ല, പാവപ്പെട്ടവർക്ക് സന്തനം നടത്താനാണ്, നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാനാണ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇറങ്ങി.
വൈകുന്നേരമാകുന്നതിലിടയ്ക്ക് ആ 100,000 ദിർഹം മുഴുവനും അർഹതപ്പെട്ടവർക്ക് കൊടുത്ത് തീർത്തു. മാലിക് ബിനു ദീനാർ കമ്മീഷൻ പറ്റിയിട്ടില്ല, അതിൽ നിന്നൊരു നയാകാശം എടുത്തിട്ടില്ല. സിറാജുൽ ഹുദയുടെ റസീവർ നമ്മുടെ സൈദലവി നിങ്ങളെ സമീപിച്ചു എന്ന് വരും, ഒരഞ്ച് പൈസ കമ്മീഷൻ കൊടുക്കാറില്ല. സിറാജുൽ ഹുദക്കൊരു മാസം തികയുമ്പോൾ 75 ലക്ഷം രൂപയോളം മുതല്ലിമീങ്ങളുടെ ഭക്ഷണത്തിനും മറ്റുസ്താദുമാരെ സമ്പളത്തിനുമൊക്കെയായി ദൈനംദിന ചെലവിന് വേണം. പക്ഷേ റസീവർമാരൊരുപാടുണ്ട്, ഒരാൾക്കും ഒരു സ്ഥലത്തും വിദേശത്തും നാട്ടിലും ആർക്കും കമ്മീഷനില്ല. അധ്വാനത്തിന് ചെറിയ ശമ്പളം കൊടുക്കും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് മാലിക് ബിനു ദീനാർ തങ്ങൾ അതിൽ നിന്ന് ശമ്പളവും പറ്റിയിട്ടില്ല, കമ്മീഷൻ എടുത്തിട്ടില്ല, മുഴുവനും കൊടുത്തു തീർത്തു. സുബ്ഹാനല്ലാഹ്, 40 ദിവസം കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം രാവിലെ സുബ്ഹി നിസ്കരിച്ച് തിരിഞ്ഞിരിക്കുമ്പോൾ മിഹ്റാബിൽ ഒരു കടലാസിൻ്റെ കഷ്ണം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിലെഴുതിയത് എന്താണ്? ഈ എഴുത്തിന് മഷിയില്ല, എഴുത്തിന് മഷി വേണ്ടെന്ന് ഈ ആധുനിക യുഗത്തിൽ ആരോടും പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഡിസ്പ്ലേകൾക്കൊന്നും എഴുത്തിന് മഷിയില്ലല്ലോ. സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത് മഷിയില്ലാത്തൊരെഴുത്ത്, ആ എഴുത്തിലുള്ളതെന്താണ്? ഹാദിഹി ബറാഅത്തു മിനല്ലാഹിൽ അസീസിൽ ഹകീം ലി മാലിക് ബിനു ദീനാർ. മാലിക് ബിനു ദീനാറിന് പടച്ച റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള മോചനപത്രം. അതിലെന്താ കുറിച്ചിട്ടുള്ളത്? വഫൈന സാബൽ ഖസ്റല്ലദി വമിൻ തലഹു വസിയാദത് സബഈന ദിഫാ. നിങ്ങൾ ഏറ്റെടുത്ത മാളികയും അതിൻ്റെ പുറമെ റബ്ബാകുന്ന എൻ്റെ പകയിൽ ഒരു 70 ഇരട്ടിയും ഞാൻ ആ ചെറുപ്പക്കാരന് കൊടുത്തു കഴിഞ്ഞു. മാലിക് ബിനു ദീനാർ ഈ എഴുത്ത് കിട്ടിയപ്പോഴൊന്ന് ഞെട്ടി. മഹാനവർകൾ എഴുത്തും എടുത്തിട്ട് ഇറങ്ങി. ഞാനും പിന്നാലെ പോയി. ആ യുവാവ് താമസിച്ചിരുന്ന വീട്ടിൻ്റെ സമീപത്തേക്ക് ചെന്നപ്പോൾ വാതിലടച്ച് കിടക്കുന്നു. വീട്ടിൽ കരച്ചിലിൻ്റെ ശബ്ദമുണ്ട്. ചോദിച്ചു, ചെന്ന് വിളിച്ചതിന് ശേഷം എന്തായി? അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു പോയി. കുളിപ്പിച്ചതാരാണ്? ആളെ പേര് കിട്ടി, അദ്ദേഹത്തെ വിളിപ്പിച്ചു. ചോദിച്ചെന്തൊക്കെയാ വിവരം? വിവരം പറയാം. മരിക്കുന്നതിന് മുമ്പെന്നെ വിളിച്ചു, എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു കടലാസ് തന്നു. മരിച്ചാൽ എന്നെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം. അതിൻ്റെ പുറമേ ഈ കടലാസ് നിങ്ങളെൻ്റെ കഫൻ തുണിയുടെയും ശരീരത്തിൻ്റെയും ഇടയിൽ വെക്കണം എന്ന് പറഞ്ഞൊരു കടലാസ് തന്നു. ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തു. പറഞ്ഞു തീർന്നപ്പോൾ കൈവശത്തിൽ മിഹ്റാബിൽ നിന്ന് കിട്ടിയ കടലാസ് മാലിക് ബിനു ദീനാർ തങ്ങളെടുത്ത് നീട്ടിയിട്ട് ചോദിച്ചു, ഈ കടലാസും അതും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? കുളിപ്പിച്ച വ്യക്തി പറഞ്ഞു, ഹാദൽ കിതാബു ബിഐനിഹി, ഇത് തന്നെയാണ് ആ എഴുത്ത്, ഇത് തന്നെയാണ് ഞാൻ ആ വെച്ചത്. സുബ്ഹാനല്ലാഹ്, മുഴുവനാളും കരയാൻ തുടങ്ങി. അപ്പോൾ വേറൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു, പറയാണ്, ആ മാലിക്, ഓ മാലിക് ബിനു ദീനാർ, ഖുദു മിന്നീ മിഅത്തൈ അൽഫി ദിർഹം, ഒരു 2 ലക്ഷം ദിർഹം ഞാനങ്ങ് തരട്ടെ. വദ്മനു ലീ മിസ്ല ഹാദാ, ഇതുപോലൊരു ഗ്യാരണ്ടി എഴുതിത്തരുമോ? മാലിക് ബിനു ദീനാർ, ഹൈഹാത ഖാനമാക്കാൻ വഫാത്ത മാഫാത്ത്, വല്ലാഹു യഫ്അലു മാ യശാ വയഹ്കുമു മാ യുരീദ്. അത് കഴിഞ്ഞു മോനെ, അല്ലാഹു ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നവനാണ്, ഉദ്ദേശിച്ചത് തീരുമാനിക്കുന്നവനാണ്. ഇതൊന്നും എൻ്റെ വകയിൽ ചെയ്തതല്ല.
അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഉലിയാക്കൾ, അരിഫീകൾ, അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ ആളുകൾ, അവർ ചെയ്യുന്നത് വെറുതെ അല്ലല്ലോ. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. ഇത് തന്നെയല്ലേ മുഹീദ്ദീൻ മാല പറഞ്ഞത്? അത് തന്നെയല്ലേ സൂറത്തുൽ കൗഫിൽ ഇന്നലെ നിങ്ങൾ ഓതിയത്? ഹദറു അലൈഹിസ്സലാം ചില സംഭവങ്ങളൊക്കെ ചെയ്തു, അവസാനം പറഞ്ഞു മാ ഫഅൽതുഹു അൻ അംരീ, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല, അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരമല്ലാതെ ഞാനൊന്നും ചെയ്തില്ല. വമാ ഫഅൽതുഹു അൻ അംരീ. ഓ സുഹൃത്തുക്കളെ, സാലിഹീങ്ങളെ വഴി ചിന്തിക്കണം, ഔലിയാക്കളെ മാർഗം അവലംബിക്കണം, സാലിഹീങ്ങളുടെ മാർഗത്തിലേക്ക് കടക്കാൻ ശ്രമിക്കണം. അതിന് ബിസിനസ് നിർത്തേണ്ടതില്ല, തൊഴിൽ നഷ്ടപ്പെടുത്തേണ്ടതില്ല. സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം വേണം, സജ്ജനങ്ങളുമായുള്ള കൂട്ടുജീവിതം വേണം. അവരെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. അവർ അത്തിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ ഡോക്ടർമാരാണ്. അവരുടെ ഉപദേശ നിർദ്ദേശം സ്വീകരിക്കണം. പക്ഷേ പെട്ടുപോകല്ലേ, ആത്മീയ ഗുരുക്കളാണെന്ന് പറഞ്ഞ് ലോകത്ത് ചൂഷണം ചെയ്യാനിരിക്കുന്ന ധാരാളം വ്യാജ ശൈഖന്മാരുണ്ട്, വ്യാജ മുരീദന്മാർ, അതിന് ഏജൻസികളുമുണ്ട്. അതിൽ പോയിപ്പെട്ട് നിങ്ങൾ ആഹ്റം നഷ്ടപ്പെടുത്തരുതേ. നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, അന്യൻ പെണ്ണിൻ്റെ കൈ പിടിച്ചാലെന്താ, ശൈഖായ പിന്നെ എന്തായാലെന്താ എന്ന് ചോദിക്കുന്നവരില്ലേ, അതിന് പ്രസംഗിക്കുന്നവരില്ലേ, അതിനാളെ കൂട്ടുന്നവരില്ലേ. പെട്ടുപോകണ്ടേ. സുമ്മജാൽന കാലാ ശരീഅതി മിനൽ അംരി ഫത്തബിഹാ വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. വിവരമില്ലാത്തവരുടെ തടീച്ചക്ക് വഴിപ്പെടണ്ട. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, സഹാബത്ത് കാണിച്ചു തന്ന ഖൗസുൽ അദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെപ്പോലുള്ള ഔലിയാക്കൾ, ആരിഫീങ്ങൾ കാണിച്ചു തന്ന മാർഗമാണ് ശരീഅത്ത്. ആ ശരീഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സാലിഹീങ്ങളെ വഴിയിൽ ജീവിക്കളും. അത് വിട്ടുകൊണ്ടുള്ളൊരു തരീഖത്ത് വേണ്ടാം, ഒരു ശൈഖ് വേണ്ടാം, ഒരു മുരീദ് വേണ്ടാം, ഒരു ദിക്റും വേണ്ടാം. ബഹുമാനപ്പെട്ട ഇബ്നു അബിൽ ഹമായിൽ റളിയല്ലാഹു അൻഹു ഒരു പള്ളിയിൽ കയറി ഹൽഖ സംഘടിപ്പിച്ചിട്ടുണ്ട് മാനവറുകൾ. ആ ഹൽഖ നടക്കുമ്പോൾ അപ്പുറത്തൊരു റിബൽ ഹൽഖ, ഒരു സമാന്തര ഹൽഖ, അത് സംഘടിപ്പിച്ച ആളാരാണ്? ശൈഖാണെന്ന് വാദിക്കുന്ന ആളാണ്. അത്ഭുതം പലതും പ്രകടിപ്പിക്കുന്നതിനാൽ, അത്ഭുതം പലതും പ്രകടിപ്പിക്കുന്നതിനാൽ പല സാധാരണക്കാരും അദ്ദേഹത്തിൻ്റെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ശൈഖുന അബുൽ ഹമായിൽ റളിയല്ലാഹു അൻഹുവിന് സങ്കടം തോന്നി. അബുൽ ഹമായിൽ തങ്ങളുടെ ഹൽഖ കഴിഞ്ഞു, ദിക്ര് കഴിഞ്ഞു, ആ ശൈഖിൻ്റെ ദിക്ര് കഴിഞ്ഞിട്ടില്ല. രണ്ടും ഒരേ പള്ളിയിലാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു ഫതഹുൽ ഹദീസിയിൽ പറയാണ്, സുബ്ഹാനല്ലാഹ്, ആ വ്യാജ ശൈഖിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് പെട്ടുപോയ ജനങ്ങളെ എങ്ങനെ റബ്ബയെ തിരുത്താൻ കഴിയുമെന്ന നിലക്ക് എൻ്റെ ശൈഖുന അബുൽ ഹമായിൽ തങ്ങൾ പറഞ്ഞു, യാ എന്ന് പറഞ്ഞിട്ടൊരു വിളിയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഓ എൻ്റെ മെഴുകടികളെ, ചെരിപ്പ്, ഷൂ അതുപോലൊരു സാധനമാണ് പഴയ കാലത്ത് മെഗിടി എന്ന് പറയും. ഈ മരം കൊണ്ടുള്ള പഴയ ആളുകൾക്കൊക്കെ അറിയും, മെഗിടി അറിയില്ലേ? മെതിയടി, 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 പല സ്ഥലത്തും പലതും പറയും. ഈ മെതിയടി മെതിയോടെ വിളിച്ചിട്ട് പറഞ്ഞു, ചെന്നിട്ട് അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നു. അബുൽ ഹമായിൽ തങ്ങളുടെ മെതിയടി, ഓടി അങ്ങ് പോയിട്ട് അടിയാണ് ഈ ശൈഖിന്, അടിച്ച് ശൈഖിനെയും മുരീദന്മാരെയും ഒക്കെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഇത് ഇബ്നു ഹജറുൽ ഹൈതമി അള്ളാഹുവിൻ്റെ ഫതാവുൽ ഹദീസിൽ പറയുന്നത്. അപ്പം വ്യാജന്മാർ ധാരാളമുണ്ട്, പഴയ കാലത്തുണ്ട്, അതിനെ ഒറിജിനൽ കൊണ്ട് നേരിടണം. അതുകൊണ്ട് അതിലൊന്നും പെട്ടുപോകരുത്, സ്വാലിഹീങ്ങളെ വഴിയേ.